ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നിങ്ങളുടെ ഇന്റേണൽ ടെസ്റ്റ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ഇനി ഈ സബ്ജക്റ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ കാവ്യ മാം, 48%. കഴിഞ്ഞ ഇന്റേണൽസിനേക്കാൾ എന്തുകൊണ്ടാ മാർക്ക് കുറഞ്ഞു പോയത്? അറിയില്ല മാം. എന്തൊരു റിപ്ലൈ ആണത്! നീ ഒരു സൈക്കോളജി സ്റ്റുഡന്റാ, നിന്റെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് അനാലിസിസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഐ വിൽ ട്രൈ മാം. പോയിക്കോ. ശാലിനി, യെസ് മാം, 90%. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. മാം, കൺമണി ക്ലാസ് റൂമിൽ മൊബൈൽ യൂസ് ചെയ്യുന്നു. കൺമണി, കൺമണി, 95%. Good. Top it in the class. Stop it. Now, get out of the class. Ma'am? I say get the... out. Class il chat cheyidondirikkya. Oh, good. Keep it up. Thank you, ma'am. Preeti? Yes, ma'am. 88%. Thank you, ma'am. Good. Huh? Improve yourself. Shanti? Yes, ma'am. 75%. Thank you, ma'am. Vijita? 69%. Not bad. Must concentrate on this subject. Hey, നിനക്ക് ടൈപ്പ് അടിക്കുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സമ്മതിച്ചു. സംസാരിക്കുമ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തിനടേ? മൂന്നിന് പകരം മൂട്, പി എഫിന് പകരം ബി എഫ്, സിക്സിന് പകരം സെക്സ്. ഇന്നലെ എന്തൊരു അഞ്ചരക്കുള്ള വണ്ടിയായിരുന്നു. സത്യം പറഞ്ഞാ നീയാണ് മാസം മാസം എനിക്ക് 10,000 തരേണ്ടത്. കാരണം നിന്റെ ജോലി ഞാനാണ് ചെയ്യുന്നത്. എന്റെ എന്നെ വേണം പറയാൻ. കൂടെ ഇരുന്നോണ്ട് എന്നെ മരെല്ലാം നിങ്ങൾ. ഇവിടെ മിസ്റ്റർ അർജുൻ. ആ ക്യാബിന്റെ അകത്ത് ചീത്ത വിളി കേൾക്കുന്നുണ്ടോ? ജോലി സമയത്ത് ശരിക്ക് ജോലിയും ചെയ്യത്തില്ല. വെള്ളിയാഴ്ച ആണെങ്കിൽ പുറത്തേക്ക് അങ്ങ് പോകും. ക്ലബ്ബെന്നും പബ്ബെന്നും ഒക്കെ പറഞ്ഞു. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അർജുൻ. ഇന്നങ്ങനെ നല്ല മൂഡിലല്ല. വരട്ടെ. പ്രോജക്ട് കിട്ടുന്നതന്നെ വലിയ കാര്യമാ. വരുന്ന പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ നിൽക്കാനാ? അത് പ്രിയ ചെയ്ത തെറ്റാണ്. ഞാൻ എന്ത് ചെയ്യാനാ? തെറ്റ് മുഴുവൻ നിങ്ങളുടെ ഭാഗത്താ, പ്രിയയുടെ ഭാഗത്തല്ല. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റ് എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ജോലി എന്ന്? മോർണിംഗ് സർ. സർ, 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 പ്ലീസ് സർ. ഇന്റർവ്യൂവിന് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു നേരം പോക്കായല്ലേ? ഐ ആം പെർഫെക്റ്റ് സർ. ഐ ആം ബെസ്റ്റ്. ഞാൻ സിൻസിയർ ആയിട്ടിരിക്കും. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ കൊള്ളാം. എന്നിട്ട് സെലക്ട് ചെയ്താലോ? 10,000 രൂപ കൂടുതൽ കിട്ടുന്ന കമ്പനി വിളിച്ചാൽ അങ്ങോട്ടങ്ങ് പോകും. സർ, ഞാൻ പ്രിയ അല്ല, മായ. താങ്ക് യു സർ. എന്റെ റെസ്യൂം പ്ലീസ് സർ. എപ്പോഴാ സർ ഞാൻ ജോയിൻ ചെയ്യേണ്ടത്? ഇന്നലെ മുതൽ. ഇന്നലെ മുതലോ? Thank you, sir. Thank you so much. Hey! Hey, just stop it. ഈ മൂന്ന് വർഷം കൊണ്ട് കോളേജിൽ എത്ര നഷ്ടമായി എന്നറിയോ? ബോയ്സ് ആണ് എങ്ങനെ വെച്ചാ നിങ്ങളും അങ്ങനെ. ഉടനെ ഫൈൻ അടയ്ക്കാൻ റെഡി ആയിക്കോളും. പക്ഷെ നന്നാവണം എന്ന ചിന്തയില്ല. നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രം പോരാ, എല്ലാറ്റിലും ഗുഡ് ബുക്സിൽ ഉണ്ടാവണം. ഇവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ സോ. വലിയ ആളെന്ന വിചാരം. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ് ചാലോ. എത്ര കാലമായിട്ടാ എന്റെ കോംപ്ലിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നിന്നെ കാണും ടാലന്റ് ഉണ്ടെന്ന് എപ്പ മനസ്സിലായോ? അപ്പ തൊട്ട്. എന്തിനാ 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 ഇങ്ങനെ ചെയ്ത്? നിങ്ങളെല്ലാം സൈക്കോളജി സ്റ്റുഡൻസാ. മറ്റുള്ളവരുടെ എമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ട നിങ്ങള്. സ്വന്തം മാനസികാവസ്ഥ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ലെറ്റർ. The famous psychiatrist, Dr. സത്യമൂർത്തി രത്നവേലിനെ നമ്മുടെ കോളേജിലെ ഫാക്കൾട്ടിയായി വരാൻ പറഞ്ഞ് ഞാൻ അയച്ച 4-ാമത്തെ ലെറ്റർ ആയത്. നോന്നാ ഇതിനും റിപ്ലൈ വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഇന്റലിജന്റ് ആയും കോമ്പറ്റീറ്റീവ് ആയി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ആ ഡോക്ടറെ പോയി കൺവിൻസ് ചെയ്ത് നമ്മളെ കോളേജിലേക്ക് വരുത്തണം. ദീസ് ഈസ് യുവർ പണിഷ്മെന്റ്. എനിക്കിത് ചെയ്യാൻ കഴിയും സർ. ആ ഗുഡ്. ആ ഈ മാസം 26 നിങ്ങളുടെ ഡെഡ് ലൈനാ. ഇത്തവണ
ഞങ്ങളുടെ കോളേജ് ഫാക്കൽറ്റി ആയിട്ട് ഡാഡ് അയക്കണം. He's based in Chennai. Thank you. കൺമണി, ഏ എന്താടി പറ്റിയത്? ചെന്നൈയിലുള്ള എന്റെ വൺ ആൻഡ് ഓൺലി ഫേസ്ബുക്ക് ഫ്രണ്ട് രോഹിത്തിന് മെസ്സേജ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ലേ നീ പറയേണ്ടത്? ഇവിടെ നോക്ക്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ സത്യമൂർത്തി രത്നവേൽ സാറിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് നമ്മുടെ കോളേജ് ഫാക്കൽറ്റി ആയിട്ട് വരാൻ വേണ്ടി രോഹിത് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു അത് മെസ്സേജ് അയക്കായിരുന്നു. ഹിയർ ലുക്ക്. നീ ഇന്ന് രാഹുലിന്റെ ബാച്ചിലർ പാർട്ടിക്ക് വരുന്നില്ലേ? ഏയ്, ഇതിനു മുൻപ് ബാച്ചിലർ പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വെള്ളടിക്കാൻ പോകുന്നെന്ന് പറ. നോനു, എനിക്ക് ശീലമില്ല. ഹേയ്, വാട്ട് ആർ യു ഗോയിങ് ടു വെയർ ഫോർ ദി പാർട്ടി? സെക്സി ആൻഡ് ട്രാൻസ്പെറന്റ് ആയി വരാൻ പോകുന്നു. ഓക്കേ ഓക്കേ. യെസ് അർജുൻ, ആർ യു ഹിയർ? യാ, ഓൺ ദി വേ ടു ഹോം. കാൻ യു കം ടു മൈ കാബിൻ? ഓക്കേ. ഏയ്, വാട്ട് ഹാപ്പൻഡ്? അർജുൻ, ഐ ഹാവ് ടു ഗോ. ഏയ്, പാർട്ടിക്ക് തീർച്ചയായും വരുമല്ലോ. യാ, ഷുവർ. ഓക്കേ സർ, അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ, രാവിലെ നോക്കാം. യാ, ഷുവർ സർ. ഓക്കേ സർ, ബൈ. യെസ് മായ, നാളെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രസന്റേഷൻ ഉണ്ട്. ഈ കാണുന്ന ബുക്സൊക്കെ ഗോ ത്രൂ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ എനിക്ക് മെയിൽ ചെയ്യണം. ഓക്കെ. ക്ലയൻസ് 9:30 ഒക്കെ ആകുമ്പോ എത്തും. 10:00 നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അളിയാ, എന്തിനാ നീ ഇനിയും പുറപ്പെട്ടില്ലേ? എടാ, ഇന്ന് വൈകുന്നേരം നമ്മളെ രാഹുലിന്റെ ബാച്ചിലർ പാർട്ടി, അത് വിട്ട് നീ പച്ചക്കളി ആയിട്ട് സോള പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയേ? അതൊക്കെ ഇവിടെ പറയല്ലേ, ചെല്ല്. ചേച്ചി ഒന്ന് ഡീൽ ചെയ്താല. ഐ ആം സോ ബ്യൂട്ടിഫുൾ. യാ മേബി. ഐ ആം സോ നോളജബിൾ. ഗുഡ്. തലയെല്ലാം സമ്മതിക്കുന്നു. ഐ ആം ഇൻഫ്ലുവൻഷ്യൽ ടീം ലീഡർ ഇൻ ദിസ് ഐ ടി കമ്പനി. വാ, ഇവിടെ ഒരു വഴിക്ക് പോകില്ല. വൺ മോർ ഇൻട്രസ്റ്റിംഗ് തിങ്. സ്റ്റിൽ ഐ ആം എ ബാച്ചിലർ. യെസ്, യെസ്, ഈവൻ മീ. നിന്നെ ചോദിച്ചടാ. Your good name? Maria. Oh, Maria? What's your name? I am Ullakanathan. Oh, Ullakanathan. Nee endra da ipo korichathu? That is not Ullakanathan. Ullakanathan. U la la ga na. Endra da ivale nammal teacher aakiyalle? Nee rakshapettille. Ullakanathan. What's Ullaka? His love. നീ എന്തിനാ ചിരിച്ചത്? ഇപ്പൊ ഒലക്കയുടെ അർത്ഥം പറഞ്ഞില്ലെങ്കിൽ അവൾ എന്നെ വിടുന്ന ലക്ഷണം ഇല്ലല്ലേ. ചുമ്മാ അങ്ങ് പറഞ്ഞു കൊടുക്ക് ബോസ്. ശരി, എന്നാ പിടി. അതൊന്നും വേണ്ട. ഒലക്ക എന്നാൽ എ ലോങ് കമ്പ്, എ ലെങ്തി വുഡൻ റോഡ്. ഓക്കെ, ഈ മസാല സാധനങ്ങളെ വെച്ച് അരയ്ക്കുന്നില്ലേ, അതാണ്. ഒലക്ക വിൽ നോട്ട് ഫങ്ഷൻ സെപ്പറേറ്റ്ലി. ഫോർ ദറ്റ് വി നീഡ് ഒരു ഉരൽ ഈസ് റിക്വയർഡ്. ബിഗ് ഗ്രൈൻഡിങ് സ്റ്റോണ് സെൻട്രലില് ഹോള്, ദാറ്റ് ഈസ് കാൾഡ് ഉരൽ. ഈ മസാല സാധനങ്ങളെല്ലാം ആ ഉരലിന്റെ ഓട്ടയിൽ ഇട്ടിട്ട് ഈ ഒലക്ക എടുത്തിട്ട് തൊമ്മ് 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 മാവ് കമ്മ്. നല്ല പയല്. ഇതിനെ പറ്റി എന്തോ പോഴ്ത്തി പറയണം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്തിന്? ഡോക്ടർ സത്യമൂർത്തിയുടെ കാര്യം. ഓ, അതോ? അത് രോഹിത് നോക്കിക്കോ. ആര്? നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടോ? ഹലോ അമ്മേ, എന്തുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു മോളെ, നിനക്ക് സുഖാണോ? ഫൈനൽ സെമിസ്റ്റർ, സ്റ്റഡി ഹോളിഡേ, 1 week ലീവ്. നാളെ രാത്രി അമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം തന്നെ. ഓക്കെ മോളെ, ബൈ. എന്താടി ഇത്? റിക്വസ്റ്റേഷൻ ചെയ്തു, റോഹിത് എനിക്ക് റിപ്ലൈ ചെയ്തില്ലല്ലോ. ആ രോഹിത് ആരാ, എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല.
അവനെ വിശ്വസിച്ചാൽ എങ്ങനെയാ? നീ മോശമായിട്ട് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, മിണ്ട അത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ തുടച്ചു കിടേ. Oh shit. The number you're calling is switched off right now. The number you're calling. Oh shit. Eda olake. Urkam velichu kottu olanadu. Endre venengile edukade, all brands available. Idu okay. Eda valare late aayi poyade. Ayyo. അർജുൻ, എന്താ ഒരു ഐ ടി പ്രൊഫഷണൽ എന്നുള്ള കാര്യം നീ അപ്പോഴപ്പോഴും മറന്നു പോവുക. ആരാ? ഞാനോ? ഓടാ, ടൈം ആവുന്നു. ഇരേടാ ഒരു നിമിഷം. ഹലോ ഹലോ ഹലോ, ഇയാളെ വിളിച്ച എന്തിനാ വിളിക്കുന്നത്? ഒന്ന് വാടേ, ഒന്ന് അനങ്ങടേ. കണ്ടില്ലേ ആനയ്ക്ക് തുമ്പിക്കൈ പോലെ ഇവന്റെ കഴുത്തിൽ. ഡേ, ഇത് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ ഇവന്റെ കഴുത്തിൽ ഇരിക്കുന്നതാണ്. സാറികളെ കുറച്ച് ഇത്രയും വലിയ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്യാൻ അറിയില്ല. എന്താ ഈ ഡ്രസ്സിന് എന്താ പ്രശ്നം? കഴുത കഴുത ട്രൗസർ ഇട്ടോണ്ട് വന്നിരിക്കുന്നു. അയ്യോ, തടിയാ നിന്റെ ഡ്രസ്സാണ്. എന്താ എനിക്ക് എടുക്കാൻ അറിഞ്ഞൂടെ? അതാ എടുത്ത്. അയ്യോ, ഐ ടി കമ്പനി ജോലി ചെയ്യണ എന്നെ ഐറ്റം സംഘേള് പോലെ ആക്കി കളഞ്ഞല്ലേ, ഞാൻ ഇനി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ റോഡിൽ പോണവന്മാരെല്ലാം നമ്മളെ തുറിച്ചുറിച്ച് നോക്കിയത്. ഏ, ഫോട്ടോ എടുക്കണേ. എന്തിനു ഉപയോഗപ്പെടും അറിയുന്നില്ല. ഏ, അയ്യോ, അതാണോ ഈ സാധനം? താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ. ഇതിന്റെ എല്ലാം കാരണം എന്റെ അച്ഛാർ അർജുൻ ആണ്. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്തത്. ഗുഡ് ജോബ് അർജുൻ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. നൈസ് അർജുൻ. താങ്ക് യു. ഗുഡ് ജോബ്. താങ്ക് യു സർ. ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ ട്രെയിനി മായ തകർത്തു കളഞ്ഞല്ലോ. മൈ ഗോഡ് മായ. താങ്ക് യു സർ. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓൾ ദി ബെസ്റ്റ് മായ. താങ്ക് യു സർ. സോറി, അനുവാദം ചോദിക്കാതെ എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. സൂപ്പർബ്. അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്, എന്നാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നിന്റെ ഡ്രസ്സാണ്. താങ്ക്സ് ഫോർ സേവിംഗ് മീ. ഇതെന്താ, കോംപ്ലിമെന്റ് ആണോ? ഹേ, നോ നോ, നിന്റെ പെർഫോമൻസ് ഓസം ആയിരുന്നു. ഫോർ യു. താങ്ക് യു. ഹലോ. ഹേ അർജുൻ. ആ പറഞ്ഞോ ചന്ദ്രു. എന്താ എന്റെ ഷർട്ട് എടുത്തോണ്ട് പോയേ? എന്ത്, നിന്റെ ഷർട്ടോ? അതേടാ, അത് എന്റേതാ. ശരി, സാരമില്ല, നീ ഫോൺ വെക്ക്. എന്താ, അപ്പോ നൈറ്റ് വീട്ടിൽ പോയില്ലായിരുന്നോ? പോകുന്നില്ല. പറഞ്ഞോ സാം. നീ ഫിറ്റ് ആയി എന്റെ പാന്റ് ഇട്ടോണ്ട് പോയോ? നിന്റെ പാന്റോ? അതേ അലിയ, എനിക്ക് കറക്റ്റാണ്, ഫിറ്റും കറക്റ്റാ. ഫോൺ വെക്ക്. അപ്പൊ പാന്റ് ഷർട്ട് രണ്ടും ഫ്രണ്ട്സിന്റേതാ? അതേന്നെ, എല്ലാ ഒലക്ക കാരണവാ. ഹലോ. ആ, എന്താടോ? ടൈ. ഓ, തന്റെ ആണോ? പിന്നെ തരാം, ഒന്ന് പോവാൻ നോക്ക്. നീയൊക്കെ ഒരു എച്ച്ആർ. ഈ ഫോൺ ബെൽറ്റിന് വേണ്ടിയാണ്. എനിക്ക് അറിയില്ല മായ, അറ്റൻഡ് ചെയ്താ അറിയാം. എന്തിനാണോ ഫോൺ ചെയ്യുന്നത്? ഹലോ വിനോദാടാ. പറയടാ. എടാ, നീ ഇട്ടിരിക്കുന്ന എന്റെ ചെട്ടിയാടാ. എന്ത്, നിന്റെ ചെട്ടിയോ? അതേടാ. ഫോൺ വെക്കടാ. യുവലക്കയുടെ ഒരു കാര്യം. വെരി ഫണി. ഇവിടെയാണോ? ഇതാ നിന്റെ വീട്. അർജുൻ, ആരാടാ അത്? മായ, മായ അന്ന് പറഞ്ഞില്ലേ? ഓ, ആ മതി മതി. വാ മോളെ, വാ മോളെ, ഇങ്ങോട്ട് ഇരിക്കും മോളെ, വാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
നൈസ് കോഫി. അല്ല, മോളോട് പറഞ്ഞോ എങ്ങനെയാ പറയണ്ടെന്ന് അറിയുന്നില്ല. അച്ഛനെ പോലെ മോളോ മോളെ പോലെ അച്ഛനോന്ന് അറിയുന്നില്ല. ടവൽ ഏയ്, നീ എങ്ങോട്ടുള്ള പുറപ്പാടാ? ടൈം എത്രയെന്ന് അറിയാമോ? അച്ഛൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ജനിച്ച അന്ന് മുതല് ശങ്കർ മാമിനെ കല്യാണം കഴിക്കുന്ന കാര്യം വേറെ വേറെ സ്റ്റൈലില് പറഞ്ഞും കൊണ്ടേ ഇരിക്കല്ലേ. പക്ഷെ നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. അമ്മൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? രോഹിത് ഇതുവരെ റിപ്ലൈ ചെയ്യാത്തതിന്റെ ടെൻഷനിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആരാടി രോഹിത്? അയ്യോ അമ്മേ, അവൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ്. ദാറ്റ്സ് ഓൾ. ഏത് ബുക്ക്? ഫേസ്ബുക്ക്. ഇത് നോക്കിയ, ഇത് കണ്ടില്ലേ, ഇതിനെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഇതിലൂടെ ഞാൻ ചാറ്റ് ചെയ്ത് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തയക്കും, അതിനുള്ള റിപ്ലൈ അവൻ അവിടെ നിന്ന് അയക്കും. ഇതുവരെ ഞാൻ അവന്റെ ഫോട്ടോ പോലും കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ സമാധാനമായോ? അപ്പോ നമുക്ക് ഇതിൽ ആരോട് സംസാരിക്കാമോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലിട്ടാൽ അതിനെന്നെ 1000 പേര് ഐഡിയാസ് തരും. കാലം വളരെ മോശമായിരിക്ക. അതുപോട്ടെ, അവനോട് നീ എന്താ ചോദിച്ചത്? മദ്രാസിലുള്ള ഫേമസ് സൈക്കോളജിസ്റ്റ് ഡോക്ടറെ ഞങ്ങളുടെ കോളേജിലേക്ക് അയക്കാൻ പറഞ്ഞു. ഇതുവരെയും നോ റെസ്പോൺസ്. ആ ശാലിനിയുടെ മുന്നില് ഞാൻ ഇപ്രാവശ്യം തോൽക്കുന്നാ തോന്നുന്നു. ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ. സാധാരണയായി ഞാൻ ഒരു കോളേജിലും ക്ലാസ് എടുക്കാൻ പോവാറില്ല. ഈ കോളേജും പലതവണ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഞാൻ വന്നിരുന്നില്ല. ബട്ട് ദിസ് ടൈം ഞാൻ ഇവിടെ വന്നതിനൊരു കാരണമുണ്ട്. നിങ്ങളെ എല്ലാം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കം ഇൻ കൺമണി. ഐ സെഡ് കം ഇൻ. ഒബ്സർവേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടൂൾ ഇൻ സൈക്കോളജി. നിങ്ങൾ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൺമണിയുടെ ഫുട് സ്റ്റെപ്സ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. യൂഷ്വലി ഹൈ ഹീൽ സൗണ്ട്സിന് ഒരു തിങ് ഫ്രീക്വൻസി ഉണ്ട്. സോ നാച്ചുറലി വരുന്നത് തീർച്ചയായും ഒരു പെണ്ണായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ എച്ച് ഒ ഡി പറഞ്ഞതുപോലെ ദ ലേറ്റ് കമ്മർ വാസ് മിസ് കൺമണി. And that's how I found her. Excuse me, sir. Yes. Probably high heels ഇട്ടിട്ട് ഞങ്ങൾ കോളേജ് സ്റ്റോപ്സ് പോലും വരാലോ സർ? ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ ഇതിൽ കൺഫ്യൂസ് ആവാൻ പാടില്ല. കോൺഫിഡൻസും എക്സ്പീരിയൻസും എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടത്. ചുരുക്കത്തിൽ ഒരു കൈനോട്ടക്കാരനെ പോലെ അല്ലേ സർ? കറക്റ്റ്. അവരും അവരെ തേടിയെത്തുന്നവർക്ക് കൊടുക്കുന്നത് ഒരു വിശ്വാസമാണ്. ഇതേ കോൺസെപ്റ്റ് നമ്മളും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് അടുത്ത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് സുഖമാവും, യു വിൽ ഫീൽ ബെറ്റർ, എക്സെട്ര എക്സെട്ര. നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് മസ്റ്റ് ബി മാജിക്കൽ വേർഡ്സ്. ഹേ, ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. ഓക്കെ, ലെറ്റ്സ് ചേഞ്ച് ദ ടോപ്പിക്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നീ വിശ്വസിച്ചില്ല. കൺമണി, ആരാ ഈ രോഹിത്? രോഹിത്, ഹീസ് മൈ ഓൺലി ഫേസ്ബുക്ക് ഫ്രണ്ട് ഡോക്ടർ. വെരി സ്മാർട്ട് ഗായ്. അവൻ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച ടെക്നിക്, ഈ കോളേജിലേക്ക് ഞാൻ എങ്ങനെയും വന്നേ മതിയാകൂ എന്നുള്ള പിടിവാശി, എല്ലാം ആദ്യ മനോഹരമായിരുന്നു. ഐ ലൈക്ക് ഹിം. യു മീൻ യു ആർ ഹിയർ ബിക്കോസ് ഓഫ് രോഹിത്? ഞാൻ ചോദിച്ചു ഈ കോളേജിലെ സ്റ്റുഡന്റ് ആണോ നീ എന്ന്. അവൻ പറഞ്ഞു അവനല്ല കൺമണിയാണെന്ന്. ഐ ലൈക്ക് ഹിസ് അപ്രോച്ച്. സോ ദാറ്റ്സ് വൈ ഐ ആം ഹിയർ ഗൈസ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. ഗുഡ്. എനിവേ, ടുഡേ ഈസ് അവർ ഫസ്റ്റ് ഡേ, ഇൻട്രൊഡക്ഷൻ ഡേ. നാളെ മുതൽ നമുക്ക് സീരിയസ് ആവാം. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ടെസ്റ്റ്. ഹലോ. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹൂസ് ദിസ്? കിഷോർ ഫ്രം മുംബൈ. എന്നെ മറന്നു അല്ലേ? ഹാ, സോറി കിഷോർ. ഹാ, ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. ആക്ച്വലി ആ ജോബ് റിക്വയർമെന്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ മെയിലിൽ അയച്ചിരുന്നതാണ്. ആൻഡ് സ്റ്റിൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി റിപ്ലൈ. അറ്റ്ലീസ്റ്റ് യു ചെക്ക് യുവർ മെയിൽ? യാ, ആക്ച്വലി ഞാൻ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിരുന്നു. Can you give me some space to decide? Okay, take your own time. Yeah. Actually, Maya, I'm morning. Morning, Arjun. Because I need a... Phone ഒന്ന് തരോ. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് പറ. എന്നിട്ട് ഞാൻ ഫോൺ തരാം. എന്താ? ഹലോ മായ, പറ. ഹലോ, പിങ്ക് അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഈ ജോഗിംഗ് ഹാബിറ്റ് ഡോക്ടർക്ക് എത്ര വർഷമായിട്ടുണ്ട്? എന്താ,
നിങ്ങൾ ജോഗിങ് ചെയ്യാറില്ലേ? അതൊക്കെ ചെറുപ്പത്തിലേ കഴിഞ്ഞു. നോ മിസ്റ്റർ അഴകവർമ്മ, കഴിഞ്ഞു പോയെന്നും ഇനി പറ്റില്ലെന്നും അതൊക്കെ മറ്റുള്ളവരെ പറയേണ്ടത്. പക്ഷെ നിങ്ങൾ എങ്ങനെ പറയാമോ? അത് മനസ്സിലാവുന്നുണ്ട്. മനസ്സ് കൺട്രോൾ ചെയ്താൽ എല്ലാം സാധ്യമാവുന്നു. തിയറിയും ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ബട്ട് പ്രാക്ടിക്കലി നോ. ഓക്കേ. മധു, മധു, ശലി വിടല്ലേ. ഗുഡ് മോർണിംഗ് കമ്പനി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. Hey, Shalini. Hi. Come on, Shalini. Good. Yeah, catch the ball. Yeah, Shalini. Doing well. Ah, yes. Huh? Kanmani, vidalle, vidalle, odu. വിട്ടുകൊടുക്കരുത് അടിപൊളി. അയ്യേ, കം ഓൺ, വെരി ഗുഡ് ഷാർണി. ഡോക്ടർ, യെസ് ഷാർണി, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. എന്റെ ഡാഡ് സാറിനെ അപ്രോച്ച് ചെയ്തു? വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സീരിയസ് ആയിട്ടാ സംസാരിച്ചിരുന്നത്. പക്ഷേ രോഹിത്തിന്റെ സംസാരത്തില് കൺമണിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഇക്കാര്യത്തില് രോഹിത്തിനെയും കൺമണിയെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ രോഹിത്തിനെ പ്രിഫറൻസ് കൊടുക്കൂ. ഡോക്ടർ, എന്നെ കണ്ടു രോഹിത്താണ് വലുത്. അത് കണ്ടുപിടിക്കി. കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ടല്ലേ ചോദിക്കുന്ന. ട്രൈ ചെയ്യേ. ഡോക്ടർ പ്ലീസ്, 3 ദിവസമായി രോഹിത് ചാറ്റിങ്ങിനെ വന്നിട്ടില്ല. ശരി, നീ പറഞ്ഞത് അവൻ ചെയ്തു. അവൻ പറഞ്ഞത് നീ ചെയ്തു. മനസ്സിലായില്ലേ ഡോക്ടർ? ഇത് നന്നായിട്ടുണ്ട്. ദാറ്റ് ക്ലിക്ക് സൂപ്പർ. ഡോക്ടർ, നമ്മുടെ ഇടയ്ക്ക് എന്തൊരു സിങ്ക് അല്ലേ. What happened? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ എച്ച് ആർ അർജുൻ. അർജുൻ? യാ. ഓക്കേ. ആൻഡ് മായ, ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി വാട്ട് ഹാവ് യു ഡിസൈഡഡ്? എല്ലാം എനിക്ക് ഓക്കേ ആണ്. അർജുനെ കുറിച്ച് ഓർക്കുമ്പോൾ ബ്ലഡി ഈസ് ഡിസ്റ്റർബിംഗ് മൈ ലൈഫ്. ഹലോ. ആ മായ, അമ്മേ, മുംബൈ ഓഫർ മിസ് ചെയ്യല്ലേ.
ഓ അമ്മേ, ഒന്ന് മനസ്സിലാക്ക്. അമ്മയെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് എനിക്ക് മുംബൈക്ക് പോകാൻ പറ്റൂ. മനസ്സിലായോ? ഞാനിപ്പോ ഒരു മീറ്റിംഗിലുള്ള, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോവാ. ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. ബൈ. This number is currently switched off. Please try. എങ്ങനെയാണ് കൺവിൻസ് ചെയ്തെടുത്തല്ലോ കിഷോർ. I'm done. Please take it. And Maya, we are going to fly to Mumbai today evening to meet our MD. Is it okay with you? Yeah, sure. Good. അല്ലേ അർജുനെ, എന്താടേ ഒറ്റയ്ക്ക് ഇരുന്ന് എങ്ങനെ ആസ്വദിക്കണേ? എന്താടാ നീ മുംബൈ പോണില്ലേ? എന്തിനാടാ? എന്തിനാന്ന്? എടാ മായ മുംബൈ പോണെന്ന് രണ്ടു ദിവസം ലീവ് ചോദിച്ച് മെയിൽ അയച്ചാൽ ജി എം പറഞ്ഞ്. ഞാൻ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോവുകയാണെന്ന്. എന്തരടേ, വല്ല പ്രോബ്ലം ഉണ്ടോ? This number is currently switched off. And that's what we call it as transaction analysis. ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലായിരിക്കില്ല. ചില സമയം കുട്ടികളെ പോലെയും ചില സമയം പാരൻസിനെ പോലെയും ചിലപ്പോൾ വയസ്സായവരെ പോലെയും പെരുമാറും. ഇതുകൊണ്ടാണ് നമ്മളിൽ വഴക്ക്, കോപം, അസൂയ ഇതെല്ലാം ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കൺമണിയെയും ശാലിനിയെയും എടുക്കാം. രണ്ടുപേരും ഈ കോളേജിലെ ടോപ്പേഴ്സാണ്, പക്ഷേ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ല. എന്താ, ശാലിനി കുട്ടികളുടെ മനസ്ഥിതിയോടെ മത്സരിക്കുമ്പോൾ കൺമണി ഒരു പാരൻസിന്റെ മനസ്ഥിതിയോടെ അത് നിയന്ത്രിക്കണമെന്ന് കരുതുമ്പോഴാണ് പ്രശ്നങ്ങൾ വലുതാകുന്നത്. ഇത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഒരു ചെറിയ ശ്ലോകമുണ്ട്. ഓക്കെ ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അങ്ങനെ ഉരുവിട്ടാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഡോക്ടർ എന്താ ഈ സിഗാർ കത്തിക്കാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൺസ് ഐ വാസ് എ ചെയിൻ സ്മോക്കർ, നൗ ഐ ആം എ നോൺ സ്മോക്കർ. ഇപ്പോഴൊക്കെ എനിക്ക് സ്മോക്ക് ചെയ്യണമെന്നുള്ള ഫീലിംഗ് വരുമ്പോൾ അപ്പോഴൊക്കെ ഈ സിഗാർ എടുത്ത് ചുമ്മങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഞാനിതിന് തീ കൊളുത്തിയാൽ പിന്നെ ഈ കാണുന്ന ഞാനായിരിക്കില്ല ഉണ്ടാവുക. യാ, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഒരു ഫേവർ ചെയ്യോ. പറയൂ. എന്നും എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചേർന്നൊരു കാര്യം ചെയ്യണം. അതെന്താ ഡോക്ടർ? കൺമണിയെയും ശാലിനെയും ഒന്ന് ചേർത്ത് പരസ്പരം ഓക്കെ എന്ന് പറഞ്ഞ് അവരെ ഫ്രണ്ട്സാക്കാൻ പറ്റുമോ? ശാലിനി, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആവണമെന്ന് ഡോക്ടർ മാത്രമല്ല ഞങ്ങളും വിചാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് കഴിയില്ല. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു പ്രോബ്ലം ഇവളാണ്, ഇപ്പൊ അതും സോൾവ് ആയി. Thank you, Doctor. Thank you, Doctor. Good. And Kanmani, you are happy? Yes. Hi, Arjun. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ലല്ലോ. എന്നോട് എന്താ പറയാതിരുന്നത്? എന്ത്? മുംബൈയിലേക്ക് പോകുന്ന കാര്യം എന്നോട് എന്താ പറയാത്തത്? എംഡിക്ക് ഞാൻ മെയിൽ ചെയ്തായിരുന്നല്ലോ, അദ്ദേഹം നിനക്ക് ഇൻഫോം ചെയ്തില്ല. എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്. ഹായ്, ഐ ആം റീച്ച്ഡ് സേഫ്ലി കിഷോർ. കാൻ ഐ കോൾ യു ലേറ്റർ? ഓക്കെ, ബൈ. നീ ടൈം വേസ്റ്റ് ചെയ്തിരിക്കും അർജുൻ. രണ്ടു ദിവസം സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു ഞാൻ മുംബൈയിൽ. എല്ലാം മറന്നിട്ട്. എല്ലാം മറന്നിട്ടെന്ന് വെച്ചാൽ എന്നെയോ? മനസ്സിലായില്ല. മായ, നമ്മൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ? ഏയ്, എന്തിനാ ഇങ്ങനെ പൊസസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സും ഇല്ല. എന്നുവെച്ചാൽ നമുക്കിടയിൽ അന്ന് സംഭവിച്ചത്? യാ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് താങ്ക്സ്. എന്താടി പറഞ്ഞത്? സോറി, നിന്നെ കൺസോൾ ചെയ്യാനായിട്ട് എന്റെ അടുത്ത് ടൈം ഇല്ല. ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്സ് അർജുൻ. ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിക്ക. തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഒന്ന് വണ്ടി നിർത്താമോ പ്ലീസ്? താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. നിങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് ഒരു വർഷം ഉണ്ടായിരുന്ന ഫീൽ ഉണ്ടായിരുന്നു. ഓവർ എക്സൈറ്റഡ് ആവണ്ട. നോ ഡോക്ടർ, സർ പറഞ്ഞത് ഞങ്ങളുടെയും കൂടി ഫീൽ ആണ്.
സാറിനെ പോലെ ഒരു വലിയ ഡോക്ടർ ആവണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹം. ഗുഡ്. ആക്ച്വലി ഇപ്പൊ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം നമ്മുടെ സൊസൈറ്റിക്ക് പതിയായിട്ട് ആവശ്യമുണ്ട്. സോ നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഡോക്ടറുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ പ്രൊഫഷൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഗുഡ് ഗുഡ്. എന്ന് കരുതി എന്നെ പോലെ തനിച്ചാവാൻ പാടില്ല. പ്രൊഫഷണൽ ലൈഫിനപ്പുറം പേഴ്സണൽ ലൈഫ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. എന്ത് പറഞ്ഞാലും ഡിഫൻഡ് ചെയ്യാണല്ലോ ഡോക്ടർ. സത്യം പറഞ്ഞതൊരു ശീലമായി പോയി കൺമണി. ഹായ് ക്യാച്ച്. താങ്ക് യു. താങ്ക് യു മായ. ഓഫീസ് അവസ്ഥയിൽ എന്താ നടക്കുന്നത്? ഒന്ന് വാച്ചിൽ നോക്കാം അർജുൻ. ദിസ് ഇസ് ലഞ്ച് ആർ. മായ, കം ടു മൈ കാബിൻ. പോടി, വിളിച്ചത് കേട്ടില്ലേ? ഹലോ അമ്മേ, എവിടെയാ ഉള്ളത്? മായേ. ഹായ് അങ്കിൾ, അകത്തേക്ക് വരൂ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട മോളെ, നീ ഒന്നവിടെ ഇരിക്ക. ഏയ് കുഴപ്പമില്ല. അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടോ? രണ്ടുപേരും ഒരുമിച്ച് വന്നോണ്ട് ചോദിച്ചതാ. നിന്റെ അമ്മയും അച്ഛനും ഒന്ന് കാണണല്ലോ. എന്തിനാ അങ്കിൾ? നിന്റെ അടുത്ത് തന്നെ നിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കാനാ? നീയും അർജുനും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? പ്ലീസ് ആന്റി, ഞാൻ അർജുനെ ലവ് ചെയ്യുന്നു എന്ന് ആരാ പറഞ്ഞത്? അപ്പോ നീയും എന്റെ മകൻ അർജുനും ഇടപഴകിയത്? അങ്കിൾ, ഇറ്റ്സ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. ഓ, അവൻ അങ്ങനെ അതിനെ കണ്ടിട്ടില്ലേ മോളെ. അവൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് അവന്റെ മിസ്റ്റേക്കാ. അവൻ എന്റെ എച്ച്ആർ മാത്രാ, ഞാൻ അവന്റെ അസിസ്റ്റന്റും, ദാറ്റ്സ് ഓൾ. അതിനെങ്ങനെ ലവ് വേണമെന്ന് പറയാ? അല്ല മോളെ, അർജുനെ നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്തുകൊണ്ട് അവനെ കല്യാണം കഴിച്ചുകൂടാ? ഹായ് സതീഷ്. ഹലോ മായ. യാ മായ, രാത്രി ഒരു പാർട്ടി ഉണ്ട്. അത് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നൈറ്റ് 10 o'clock ആകും. കുഴപ്പമില്ലല്ലോ. യാ 2 o'clock ആകുമ്പോ കഴിയില്ലേ? അപ്പൊ ഓക്കെ. ശരി എന്നാ, സി യു. ഒന്ന് നോക്കൂ അങ്കിൾ, ഇന്നലെ വരെ അർജുൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്റെ ടീം ലീഡറായിട്ട്. എന്നാ ഇന്ന് അങ്ങനെയല്ല. അതുമല്ലാതെ അവനായിട്ട് കല്യാണം എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാ. പ്ലീസ് നിങ്ങള്. അർജുൻ നിന്നെ ഒരുപാട്. വരട്ടെ മോളെ. വരാൻ. എടി, കോഫി? നോ താങ്ക്സ്. ഹായ്. ഹായ് ഷാലു. ഹായ് ഡി. ഹായ്. ഇതുവരെ റെഡി ആയില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. അതെന്താ വരുന്നില്ല? അവൾക്ക് രോഹിത്തിന്റെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടിയിട്ടില്ല, പിന്നെ അവൾ എങ്ങനെ വരാനാ? ഇതാണ് രോഹിത്, കാണാൻ കൊള്ളാലോ. നിറം ഓക്കെ, കണ്ണ് മാത്രം ഒന്നകത്തോട്ട്, അതുപോലെ മൂക്കും. എന്തോ നിന്റെ ആളെ ഞങ്ങൾക്ക് സൈറ്റ് അടിച്ചൂടെ ഷാലു? നീ ഇതൊന്നും ഇവളോട് ചോദിക്കില്ലേ? അത് ശരിയാണല്ലോ, നീ രോഹിത്തും തമ്മില് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം. അവൾ അവനെ സൈറ്റ് അടിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ പ്രശ്നം? ലാപ്ടോപ്പ് കാണിക്ക. വേണ്ട വേണ്ട, നീ പുറത്തു പോയ. കവ്യ വാ. നീയും പൊടി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, മതിയായോ? അമ്മൂമ്മയുടെ 16, നിനക്ക് ജോലി വാങ്ങിച്ചു തന്നപ്പോ ഇഷ്ടപ്പെട്ടു, നിനക്ക് ട്രെയിനിങ് തന്നപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു, വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇതിന് ഇഷ്ടമല്ല, അത്രല്ലേ? ഉലകനാഥൻ, നിങ്ങൾ ആവശ്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഇഷ്ടമല്ല, അത്ര തന്നെ. ഏയ്, അതാ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇഷ്ടമല്ല? അതിന്റെ കാരണം എന്താ വെച്ചാ പറ. എനിക്ക് നിങ്ങളോടൊക്കെ കാരണം ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നോക്കടി എന്റെ മോനെ, നീ കാരണം പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുക.
ഏയ് നിനക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അർജുൻ വേണമായിരുന്നു, ഇപ്പൊ ആവശ്യമില്ല അവനെ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്തിനെ പോലീസിനെ വിളിക്കും? അമ്മാവൻ അമ്മ എന്നുള്ള മര്യാദ കേട്ടില്ല. അകത്തേക്ക് മോനെ, നീ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചോ? വാ വാ. പരീക്ഷ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായി എഴുതിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി അയക്കണോ? വേണ്ട അമ്മേ, ഞാൻ ചെന്നൈ പോവാണ്. ചെന്നൈക്കോ? അതെന്തിനു? അമ്മയല്ലേ തീരുമാനിക്കുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ തീരുമാനിച്ചു, ലണ്ടനിൽ പോയി ഞാൻ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതെ, ഒന്ന് ഇങ്ങോട്ട് വരുവോ? എന്താ? നിങ്ങളുടെ ഓമന മകള് നമ്മുടെ തലയിൽ കല്ലിട്ട് ലണ്ടനിൽ പോയി പഠിക്കാന്ന് വാശിയില്ല. എന്റെ മാരേജ് ലൈഫ് എന്നെ കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ശരി മോളെ, അതൊക്കെ വീട്ടിൽ വന്ന് സംസാരിക്കാമല്ലോ. മോൾ ആദ്യം വീട്ടിലേക്ക് വാ. മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? ഞാൻ ലണ്ടനിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരും. പെട്ടെന്ന് ലണ്ടനിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റും അച്ഛാ. രോഹിത് എനിക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെന്നൈയിൽ ഒരു ജോബ്, പിന്നെ സ്പോൺസേഴ്സിനെ പിടിച്ച ലണ്ടൻ. അച്ഛാ, അശോക് പില്ലർ ഉദയം തിയേറ്റർ ഒക്കെ ഇറങ്ങാനുള്ള ഒരു വന്നാട്ടെ. ഇനി എന്താ ചെയ്യാ? ചെന്നൈയിൽ വന്നാൽ പിക്കപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുറച്ച് സമയത്തേക്ക് ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി. അറിയോ, വാടി എന്ന് പറഞ്ഞിട്ട് വന്ന് ഇറങ്ങിയപ്പോഴോ ഔട്ട് ഓഫ് സ്റ്റേഷൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് എന്താ തോന്നുക? ഇങ്ങനെ ചെയ്യുമെന്ന് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ബട്ട് ഞാനത് പ്രതീക്ഷിച്ചിരുന്നു, രോഹിത്തിന് വേണ്ടി നീ ചെന്നൈയിലേക്ക് വരുമെന്ന്. എന്തിനാ ട്രിപ്പ്? ഫോർ മൈ പ്രൊഫഷൻ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം. സോ ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് രോഹിത്. ചെന്നൈയിലേക്ക് വാ, ലണ്ടൻ പോവാൻ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു, അതാ വന്നത്. പ്രൊഫഷന് വേണ്ടി നീയും എന്നെ പോലെ വലിയ വലിയ റിസ്ക് എടുക്ക അല്ലേ? അയ്യോ, സാറിനെ പോലെയൊക്കെ അത്രയ്ക്കൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടർ. ഐ നോ യുവർ കപ്പാസിറ്റി. നീ എന്നേക്കാൾ വലിയൊരു ഡോക്ടറാവും. ഔട്ട് ഓഫ് റീച്ച് ആണത്ര. ആര്? രോഹിത് തന്നെ. എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ, അവനെ ഞാൻ ശരിയാക്കും. രോഹിത് വരുന്നവരെ തനിക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. Thank you so much, doctor. It's okay. Jogging ആണോ? Yeah. എത്ര ലാപ്സ് ഓടും? 5 kilometers. Wow. Make yourself comfortable at home. Thank you.
ഡോക്ടർ, ദിസ് ഈസ് രോഹിത്. എങ്ങനെയുണ്ട്? ഫോട്ടോയിൽ കാണാൻ കുഴപ്പമില്ല. അപ്പോ നേരിട്ട് കാണാൻ നല്ലല്ലേ? അറിയില്ല. നോ ചാൻസ് ഡോക്ടർ. വെൽ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അല്ല, എന്ത് മെസ്സേജ് അയക്കുന്നേ? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ സെല്ലിലേക്ക് ഫോൺ ചെയ്യാൻ പറയായിരുന്നു. ഗുഡ്. ആ പറയൂ സൂരി. ഡോക്ടർ, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയോ? ആ കിട്ടി. അല്ല ഡോക്ടർ, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ? ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് നോക്കിയാ നന്നായിനെ. യൂസ് ഇറ്റ്, യു കാരിയൺ. ഗിവ് മീ 5 മിനിറ്റ്സ്. ഓക്കേ സർ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ കണ്മണി. എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? സോറി, എനിക്ക് വരാൻ പറ്റില്ല. അവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാ. അത് ഇന്നലെ പറയാമായിരുന്നല്ലോ. നൈറ്റ് 1 മണിക്ക് ഈ കാര്യം ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെ ട്രാവലിൽ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എന്താ അതിന് മാത്രം ഇമ്പോർട്ടന്റ് സിറ്റുവേഷൻ? അച്ഛന് കുറച്ച് സീരിയസ് ആ, അതുകൊണ്ടാ. ഞാൻ ദേഷ്യപ്പെടാതിരിക്കാൻ നുണ പറയാണോ? ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? നീ എന്നെ റോഡിൽ നിർത്തിയില്ലേ? ഞാൻ എത്ര ബുദ്ധിമുട്ടിയെന്ന് അറിയാമോ? റിയലി സോറി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 1 വീക്കിൽ ഞാൻ. 1 വീക്കോ? നീ വാടാ ഇങ്ങോട്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കേ ഓക്കേ, റിലാക്സ്. അല്ല നീ ഇപ്പൊ എവിടെയാ? ഞാൻ തിരിച്ചു പൊക്കോണ്ടിരിക്കാം. കൺമണി അങ്ങനെ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കില്ല. ഐ നോ അബൌട്ട് യു. പറയേ, എവിടെയാ ഇപ്പോ? ഡോക്ടറുടെ വീട്ടിലാ. ഡോക്ടറോ? ഡോക്ടർ സത്യമൂർത്തി രത്നവേൽ. എന്റെ ഭാഗ്യത്തിനാ സാറിനെ കണ്ടുമുട്ടിയത്. കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടത്. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ ഒന്ന് കൂളാവ്. 1 വീക്കിനുള്ളിൽ ഞാനവിടെ ഉണ്ടാവും. ഓക്കേ, നമ്മുടെ പ്ലാൻ പോലെ എല്ലാം കറക്റ്റ് ആയിരിക്കും. അതുവരെ ഒന്ന് റിലാക്സ് ആയി ആൻഡ് എൻജോയ് ചെന്നൈ. ദാ ഡോക്ടർ വളരെ നല്ലൊരാളാ. ഹെൽപ്പിംഗ് ടെൻഡൻസി കുറച്ച് കൂടുതലാ. ഓക്കേ, ബായ്, ടേക്ക് കെയർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? ഇവൻ ഞങ്ങളുടെ മകനാ വിനോദ്, 10th standard. ക്ലാസ്സിൽ ഫസ്റ്റാണ്. എന്നാൽ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ ഒരു സബ്ജക്ട് ഫെയിലായി. സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലതും ഉണ്ടായോ? യെസ് ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും കുറച്ചേരം പുറത്ത് വെയിറ്റ് ചെയ്യ്. 5 മിനിറ്റ്സ്. ഹായ്, ഐ എം ഡോക്ടർ സത്യമൂർത്തി. ഞാനൊരു സത്യം പറയട്ടെ, പക്ഷെ നീതാരോടും പറയരുത്. പ്രോമിസ്. ഞാനും നിന്നെ പോലെ 10th ഫെയിലായിരുന്നു. ഒരു സബ്ജക്റ്റിലല്ല, 3 സബ്ജക്റ്റിൽ. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ നോക്കി. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഡോക്ടർമാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത അത്രമാത്രം വിഡ്ഢിത്തരമാണെന്ന്. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ഡോക്ടറാവാൻ പറ്റുമായിരുന്നു. നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, എനിക്കറിയാം. ഇതിനെല്ലാം കാരണക്കാര് നമ്മുടെ പാരൻസാ. ആദ്യം അവർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. ഇത് മേസ്, ഇറ്റ്സ് എ ബ്രെയിൻ ഗെയിം. മൈ റെക്കോർഡ് 1 മിനിറ്റ് 30 സെക്കൻഡ്സ്. നിനക്ക് എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ചലഞ്ച്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, നോട്ട് ബാഡ്. എൻ്റെ റെക്കോർഡ് നീ ബ്രേക്ക് ചെയ്തല്ലോ. 1 മിനിറ്റ് 29 സെക്കൻഡ്സ്. വെരി ഇംപ്രസീവ്. സോറി, വിനോദിന്റെ പാരൻസ് പുറത്തിരിപ്പുണ്ട്, അവരെ കൂട്ടിട്ട് വാ. നമ്മൾ വിചാരിച്ചാൽ എന്തും നേടാൻ കഴിയും, അതിന് കഴിയില്ല എന്നുള്ളൊരു ഭയം പോലും
ഇനി നിനക്കുണ്ടാവാൻ പാടില്ല. ഫെയിലർ ഈസ് ദ കീ ടു സക്സസ്. പരിശ്രമിച്ച നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പേടിക്കാനായിട്ടൊന്നുമില്ല, ചില മെഡിക്കേഷൻസ് കൊടുത്താൽ മതി. ഓക്കെ ഡോക്ടർ, എല്ലാം സൂര്യ നോക്കിക്കോളും. ശരി സൂര്യ, ഫയൽ തയ്യാറാക്കുക. താങ്ക് യു ഡോക്ടർ. വിനോദ്, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. താങ്ക് യു ഡോക്ടർ. ഗുഡ് മോർണിംഗ് കൺമണി. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ. എഴുന്നേറ്റോ? അതിനാ ഞാൻ ട്രൈ ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഗെറ്റ് റെഡി, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ ഡോക്ടർ. You are so handsome. Alle super. Adhe onnu priyakke uniform ittu kodukko. Che, ningal ide evada poi kedakka? Enne kondu pattilla, njan office ilke porappiduva. Njan smart aayane ningalku ishtamallallo. Ippa endha venda? Ningalku office poyan ini oru manikkur illai. Yo, enikku urgent aayittu office ponam. Kuttigale nee thanne aachamadi. We are ready mom. ഇതെന്താ കോലം? എന്താ ഈ വേഷം? നിങ്ങൾ ഇത് കാണുന്നില്ലേ? ആ ശരി ശരി, കുട്ടികളെ നീ തന്നെ റെഡിയാക്കുക, അതാണ് കഷ്ടപ്പെട്ട ജോലി. എന്നാ പിന്നെ ഈ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിട്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ? അതിലിപ്പോ എന്താ തെറ്റ്? ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് ദേഷ്യം അറിയാലോ. ഇതാ പിടിക്കേ. ഓഫീസ് പോകുന്നതിന് പോയി 100,000 എന്താ പറഞ്ഞേ? പോവാം, എന്റെ ജീവിതം. എന്റെ പേഴ്സണാലിറ്റിക്ക് ഇതൊന്നും യോജിച്ച പണിയല്ല. അയ്യോ, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണല്ലോ. ആരാ ഇത്? സുന്ദരിയാണല്ലോ. മാധവ, അറ്റാക്ക്! സുന്ദരി നീയും സുന്ദര ഞാൻ. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്താ ഒരു വഴി? വേർ ഇസ് മൈ സുന്ദരി? യൂത്ത് ലൈഫില് ഇതെല്ലാം സർവസാധാരണല്ലേ. ഹായ് ഡോക്ടർ. യെസ് ഡിയർ. പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ, കുഴപ്പമില്ല, പറയേ. ഒരു ചെറിയ ഫേവർ വേണമായിരുന്നു. സോറി, നിനക്ക് എന്താ വേണ്ടെന്ന് പറയ്, ഞാൻ വാങ്ങി കൊടുത്തയക്കാം. നോ നോ നോ, ഞാൻ ഡോക്ടറെ കഴിക്കാൻ വിളിക്കുകയായിരുന്നു. റിയലി? എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം. ഐ വിൽ ബി ദയർ ഇൻ 1 hour. എനിക്ക് ഇപ്പോഴേ വിശന്നിട്ട് വയ്യ. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കേ. ഒന്ന് വന്നേ സർ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ, ഐ വിൽ കം സൂൺ, ബൈ. Excuse me. അവിടെ എന്താ പ്രശ്നം? ഒരു ഭ്രാന്തം വാതിലടിച്ച് ആത്മഹത്യ ചെയ്യുന്ന എല്ലാരും ഭീഷണിപ്പെടുത്ത. ഇല്ല അച്ഛാ, മായ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല.
ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടു. അർജുൻ എന്താ ചെയ്യുന്നത്? കണ്ടില്ലേ, ചാവാൻ പോവാ. ഗുഡ്, നല്ല തീരുമാനം. ബൈ ദ വേ, ആ ട്യൂബ് കഴുത്തിൽ നിന്നെടുത്ത് കാലിന് കീഴെ വെക്കും, അപ്പോഴേ ഗ്യാസ് ദേഹം മുഴുവൻ വ്യാപിക്കും. ഇല്ലെങ്കിൽ പാതി കത്തിക്കരിഞ്ഞും പാതി ഒന്നും സംഭവിക്കാതെയും പെയിൻഫുൾ ആയിരിക്കും. എനിക്കറിയാവുന്ന ഒരു പെണ്ണ് ഇതുപോലെ ചെയ്ത് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ടാ കൂടുതൽ വേദനത്തിന് അത് അവസാനിപ്പിക്കാൻ പറഞ്ഞത്. പിന്നെ ആ പാത്രത്തിൽ വെള്ളമിരിക്കുന്നത് കണ്ടോ? അതെടുത്ത് തറയിലൊഴിച്ചേക്ക്. അതവിടെ ഇരുന്നാലും തനിക്ക് പ്രശ്നം തന്നെ. കോൺസ്റ്റബിൾ സാറേ, അടുത്ത് എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഒന്ന് നോക്കി. ശരി സാറേ, വേഗം വേണം. സാറേ, താക്കോലുണ്ടാക്കുന്ന അർജുൻ, നിനക്ക് ഫയർ തന്നെ ചാവണമെന്ന് നിർബന്ധമാണോ? എല്ലാം കത്തിത്തീർന്നാൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നീടുള്ള നിന്റെ ജീവിതം നരകതുല്യാവും. ഇപ്പോഴേ എന്റെ ജീവിതം നരകമാണ്. ഈ ചെറിയ പ്രായത്തിൽ നിന്റെ മനസ്സിൽ ഇത്രയും വേദനയോ? അതിന് മാത്രം നിന്റെ ജീവിതത്തിൽ എന്തോണ്ടായിരുന്നതെല്ലാം പോയി. എന്റെ ജോലി പോയി, എന്റെ അന്തസ്തും അഭിമാനവും പോയി. വല്ലാതെ സങ്കടം തോന്നുന്നു അർജുൻ. നിന്റെ സംസാരം കേൾക്കുമ്പോ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലേ? എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. 100% നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവരല്ല, അവള് മായ. യാ യാ, മായ മായയായിരിക്കും എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് അവളെ അറിയാവോ? നിങ്ങൾക്ക് അവളെ അറിയാവോ? കുറെ കാലമായിട്ട് അറിയാം. ഇപ്പൊ നീ ഈ കഥവും തുറക്ക്, നമുക്ക് സംസാരിക്കാം. ഓക്കെ, എങ്കിൽ കഥ തുറക്കണ്ട, നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഇനി സംസാരിക്കാൻ ഒന്നുമില്ല, ഞാൻ ചാവാൻ പോവാ. അത് ഓക്കെ, പക്ഷേ നീ കാരണമാണ് അർജുൻ മരിച്ചതെന്ന് എനിക്ക് മായയോട് ചോദിക്കണ്ടേ? അവളുടെ തെറ്റ് അവളെ ബോധ്യപ്പെടുത്തണ്ടേ? എനിക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ ഫീലിംഗ്സ്. എന്നെ വിശ്വസിക്കാം, കുറച്ച് നേരം പുറത്തിരിക്കും. എല്ലാവരും പുറത്തേക്ക് പോകും. എന്റെ അടുത്തേക്ക് വരരുത്, വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ അടുത്തേക്ക് വരരുതെന്ന്. വേണ്ട, ഇനി പറയ അർജുൻ, പിന്നെന്തോണ്ടായത്? എന്തോണ്ടാവരെ? അതായത് നിന്റെ ജോലി നഷ്ടപ്പെട്ടു, മായ നിന്നോട് സംസാരിക്കുന്നില്ല, പിന്നെന്തോണ്ടായത്? പറ, എന്താ നിനക്ക് പറയാനുള്ളത്? ഒന്ന് പറ, നിനക്ക് എന്താ വേണ്ടത്? നിന്റെ സ്നേഹം മാത്രം മതി. എനിക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് അന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ എന്നെ പുറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ വിട്ടിട്ട് നിനക്ക് എങ്ങനെ പോകാൻ കഴിയുന്നു? ഇതാണ് ഇത്തരത്തിലുള്ള ടോർച്ചറാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അർജുൻ, നീ മറന്നേക്ക്. അതെങ്ങനെ പറ്റും മായ? ഞാൻ നിന്നെ കണ്ട് നിന്നെ ഇഷ്ടപ്പെട്ട് അതിനുശേഷമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് നോക്ക് അർജുൻ, അത് വെറും ഒരു ആക്സിഡന്റൽ. അപ്പോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കും തോന്നി, അതുകൊണ്ട് സംഭവിച്ചത്, അത്രേ ഉള്ളൂ. അതൊക്കെ നീ ആവശ്യമില്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. മനസ്സിലായി നിനക്ക്? നിന്റെ കൂടെ ചെലവഴിച്ച ആ നിമിഷങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മായ. പ്ലീസ് മായ, എന്നെ വിട്ടു പോകല്ലേ മായ. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ പ്ലീസ്. അർജുൻ, മായ, ഞാൻ കേൾ അപേക്ഷിക്കുകയാണ് മായ. പ്ലീസ് മായ, മായ വരൂ. ഹേ കിഷോർ. ഏയ് അർജുൻ, മര്യാദ കാലിന്റെ മേത്ത് നിന്ന് കൈയെടുക്ക്. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. പോടാ, വരൂ. മായ, മായ പ്ലീസ്, മായ എന്നെ വിട്ടു പോകല്ലേ മായ, പ്ലീസ്. അർജുൻ, 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 മോനെ, മോനെ, എന്താ മോനെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ മോനെ? അയ്യോ മോനെ, എപ്പോഴെങ്ങനെയാണോ പെരുമാറാറ്? ഇല്ല ഡോക്ടർ, ആദ്യമായിട്ടാ ഇങ്ങനെ. ഡോക്ടർ, റൂമിൽ ഒറ്റയ്ക്കായിരിക്കും,
പെട്ടെന്ന് ഒച്ചയിടാൻ തുടങ്ങും. ഞാൻ പോയി ചോദിച്ചാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരും. കുറച്ചു നേരം കഴിയുമ്പോ ശരിയായിക്കോളും. മായയെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. അവളെ ഓർമ്മ വരുന്ന എന്തെങ്കിലും വസ്തുക്കളോ അവളുമായി ബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അവന്റെ ദേഷ്യത്തെയും മുൻകോപത്തെയും വർദ്ധിപ്പിക്കും. സോ അതുപോലെയുള്ള കാര്യങ്ങൾ അവയുടെ എന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ വീട് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ, എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം. ഡോക്ടർ, രണ്ടു മൂന്ന് സിറ്റിംഗില് അർജുൻ തീർച്ചയായും നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഇന്ന് മൊത്തം നല്ല ഉറക്കത്തിലായിരിക്കും. ഞാൻ നാളെ വന്ന് നോക്കിക്കോളാം. ശരി ഡോക്ടർ. ചെന്നൈ വരുന്ന പറഞ്ഞത്, പക്ഷെ ഇപ്പൊ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇനിയും നിന്നെ കാത്ത് എവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനം മാറ്റി, ഞാൻ വീട്ടിലേക്ക് പോവാണ്. ബൈ. ഡ്രൈവർ. എന്തിനെങ്ങനെ കൺഫ്യൂഷൻ? ആ രോഹിത് റാസ്കൽ ലൈനിൽ വരുന്നേ ഇല്ല. ഒരാഴ്ച എന്നാ പറഞ്ഞ്, ഇപ്പൊ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് എന്താന്ന് അറിയാതെ സാറിനൊരു ബുദ്ധിമുട്ടായി. ലുക്ക് കൺമണി, നീ എന്തിനാ ചെന്നൈയിലേക്ക് വന്നത്? പ്രൊഫഷന് വേണ്ടിയാണോ അതോ രോഹിത്തിന് വേണ്ടിയോ? രോഹിത് കാരണം കിട്ടാൻ പോകുന്ന എന്റെ പ്രൊഫഷന് വേണ്ടി. ബട്ട് രോഹിത് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഓൾ മൈ ആക്ടിവിറ്റീസ് ആർ ബേസ്ഡ് ഓൺ രോഹിത്. സാധിക്കുമെന്ന് തീരുമാനിച്ചിട്ട് നമ്മെ കൊണ്ടതിന് പറ്റുമോ എന്ന് സംശയിക്കുന്നത് പരിശ്രമിക്കാതെ തന്നെ നമുക്കത് വേണ്ടെന്ന് പറയുന്നത് പോലെയാ. ഗുഡ്. അല്ല, രോഹിത് എന്നൊരുത്തന്റെ കോണ്ടാക്ട് നിന്റെ ലൈഫിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? വേറെന്തെങ്കിലും ഐഡിയ നോക്കിയേനെ. ഡു ഇറ്റ് നൗ. എങ്ങനെ പറ്റാനാ? ലണ്ടൻ പോണം, അതിന് സ്പോൺസർഷിപ്പ് വേണം, വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, വിസ വരുന്നത് വരെ ഞാൻ ചെന്നൈയിൽ സർവൈവ് ചെയ്യണം. ഫിലോസഫി എന്താ പ്രാക്ടിക്കൽ എന്താന്ന് എനിക്ക് നല്ലപോലെ വ്യത്യാസം അറിയാം. സോ എന്റെ പ്രൊഫഷൻ ആഗ്രഹത്തിന് ഒരു ഡോട്ട്. ദാറ്റ്സ് ഓൾ. ഭയത്തിനും ആവശ്യമില്ലാത്ത ശീലങ്ങൾക്കും ഒരു ഡോട്ട് വെക്കാം. പക്ഷെ നീ ഇപ്പൊ വെച്ചിരിക്കുന്ന ഡോട്ട് നിന്റെ എയിമിനാ. സോ ഈ ഡിസ്കഷൻ ഇപ്പോ ഞാനും വെക്കാൻ പോവാ. ഡോട്ട്. ഡോക്ടർ, ലണ്ടനിലേക്ക് പോവാൻ രോഹിത് തന്നെ കൽപ്പിക്കണമെന്നില്ല. ഫില്ല് അപ്പ് ദ ആപ്ലിക്കേഷൻ. ആ പറയാമേ. മോളെ, നീ ഞങ്ങളെയൊക്കെ മറന്നുപോയോ? നോ മാം, ഞാൻ എനിക്ക് വേണ്ടത് നേടിയിട്ട് അങ്ങോട്ട് തിരിച്ചു വരൂ. നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹത്തിന് കാണിക്കുന്ന മര്യാദ ഇതാണോ? എന്നെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ഓക്കേ. സോറി. ഇറ്റ്സ് ഓക്കേ. ഡോക്ടർ, യൂണിവേഴ്സിറ്റി സ്പോൺസർഷിപ്പ് 25 ലാക്സ്. എന്നെ കൊണ്ട് അത് എങ്ങനെ? എനിത്തിങ് ഫോർ യു മൈ ഡിയർ. ബൈ ദ വേ, വിസയ്ക്ക് നാളെ തന്നെ അപ്ലൈ ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൗ ടു. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. വല്ലതും കഴിക്കാം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. എന്നെ കുറിച്ച് ആലോചിച്ചാൽ എനിക്ക് എന്നെ നാണക്കേടാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മായയെ എനിക്ക് മറക്കാനാവുന്നില്ല. എന്ത് കണ്ടാലും എനിക്ക് അവളുടെ ഓർമ്മ തന്നെയാ വരുന്നത്. ഹലോ ഡോക്ടർ, ഞാൻ അർജുന്റെ അമ്മയെ സംസാരിക്കുന്നു. നമസ്കാരം. എന്റെ മോന് സുഖാവോ ഡോക്ടർ? തീർച്ചയായും സുഖാവും. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഓക്കെ ഡോക്ടർ. ഇനി കണ്ടിന്യൂ.
സോറി സർ, നിങ്ങൾ വല്ലാതെ മെലിഞ്ഞല്ലോ. എന്നാലും നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമോ? പാട്ട് അതടിക്കട്ടെ. അനക്ക് വേണ്ടി ഞാൻ വെച്ച റിംഗ് ടോണാ, അനക്ക് ഇഷ്ടായ? ഇത് വല്ലാത്ത ചാതി. എന്റെ കൽപ്പിലെ റാണി. ഹലോ സൂരി, സത്യമൂർത്തിയാ സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞോളീ. അയ്യോ ഡോക്ടറെ, എന്റെ ഐപാഡ് ഞാൻ വീട്ടിൽ മറന്നു വെച്ചിരിക്കേ. ഓക്കേ ഡോക്ടറെ, നീ പോയി അത് എടുത്തുകൊണ്ട് വന്ന് ക്ലിനിക്കിൽ വെക്കേ. അങ്ങനെ തന്നെ, ഞാൻ ഒരു മണിക്കൂറിലെത്തും. മനസ്സിലായോ? എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ. ഞാൻ ഡോക്ടറെ പോലെ പോയിട്ട് വരാം. ഇജി സൂക്ഷിച്ചിരി. വല്ലാത്ത ജാതി ചിരി. യെസ് കൺമണി. ഡോക്ടർ, വീട്ടിലൊരു കള്ളൻ, അവനിവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഡോക്ടർ വേഗം വാ. ഇജി കക്കാൻ വന്നിട്ട് ഇന്ന കള്ളനാക്കുക? എന്നെ നയിച്ചിട് ഞാൻ ഐപാഡ് എടുക്കാൻ വന്നതാ. ഡോക്ടറെ, ടെൽ ഡോക്ടറെ. സോറി ഡോക്ടർ, ഇറ്റ്സ് ഓക്കേ. നമസ്കാരം. ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഒരു പ്രശസ്ത മനോരോഗ വിദഗ്ധനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡും കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡും ഒരേ സമയത്ത് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം ഡോക്ടർ സത്യമൂർത്തി രത്നവേൽ. തേക്കാനോ? അത് പെണ്ണുങ്ങളല്ലേ ചെയ്യാ. ഇജ്ജി പറഞ്ഞ അങ്ങനെ. ആ ശരി. ഓ സൂപ്പർ, ഓപ്പൺ ആയിക്കുന്നതാ. അയ്യോ, ഇത് ഡോക്ടറിന്റെ സീറ്റ് അല്ലേ? ആ കുഴപ്പമില്ല, ആര് കാണാനാണ്. ഇനി പറയ്, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്? ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ? ഇന്ത്യ മൂന്നായത്തിന് എന്താണ്, എന്തിനാ, എല്ലാം പറ്റും. ഓക്കേടാ. താങ്ക് യു ഡാ. ഇത് ഓപ്പണായി, ഇജ് ക്ലോസ് ചെയ്ത്. അയ്യോ, ആരും കാണുന്നില്ലല്ലോ. അയ്യോ, ഇത് ഓഫായല്ലോ. എന്ത് ചെയ്യും? പൊളച്ചോനെ. ഓളെ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നമസ്കാരം ഉണ്ട്. ആപ്പിളിനെ ടൗണില് വെക്കാല്ലേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇങ്ങളെന്താ ഇങ്ങട്ട്? എന്താ, വേറെ ആരെങ്കിലാണെന്ന് വിചാരിച്ചു. ഡോക്ടർ എവിടെ പോയി? അല്ല, ഡോക്ടർ ടി വി കൊടുക്കാൻ പോയതാ. അല്ല, ഡോക്ടർ ടി വിയിൽ ഇന്റർവ്യൂ കൊടുക്കാൻ പോയതാ. നിനക്ക് എന്താ പറ്റിയത്? അല്ല, എനിക്കൊരു പ്രശ്നമില്ല. എന്തോ വലിയൊരു തെറ്റ് ചെയ്ത് അത് മറക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരെ, ഞാനോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കയ്യിലൊരു ഐപാഡ് കണ്ടല്ലോ, എന്ത് ചെയ്യാ? ഐപാഡ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ പടങ്ങണം കഴിയും? എന്ത് പടാ? ഞാനൊന്നും കണ്ടില്ല മാഡം. ഓക്കെ, ഞാൻ ഡോക്ടർ. ഒന്നിങ്ങോട്ട് വന്നേ. പടച്ചോനെ വിചാരിച്ച് ഈ ഐപാഡ് ഒന്ന് ശരിയാക്കി തരണേ. ഡോക്ടർ വന്ന എന്നെ മയ്യത്താക്കും. ദൈവമായി ഇതൊന്ന് ശരിയാക്കി തരീ. അതൊന്ന് സൂക്ഷിച്ച്. ഇല്ല, എനിക്ക് എന്ത് നടക്കുന്ന അറിയുന്നില്ല. പടച്ചോനെ നമ്മളെ രക്ഷിക്കി. ശരിയായിക്കണാ. ക്രാഷ് ആയി. ഓഹോ, അങ്ങനെ എന്ത് കാണുമായിരുന്നു? അത് പിന്നെ വല്ലാത്ത ജാതി. ഇത് ആദ്യം നിങ്ങൾ മാഡം, നിങ്ങളോട് പുറത്തു പോകാനാ പറഞ്ഞത്? പടച്ചോനെ വിചാരിച്ച് ഈ വിഷയം ഡോക്ടറോട് പറയില്ലേ. എന്റെ ജോലി തന്നെ പോവും പ്ലീസ്. നിന്നോട് പുറത്തു പോയി നിക്കാനാ പറഞ്ഞു. ശരി മാഡം, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നാ പടച്ചോൻ അറിയാം. അല്ല, എങ്ങനെ റിപ്പയർ? അല്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളി. അമ്മമാർക്ക് വലത്തായിനോ എട്ടായിനോ? കൺമണി, ആരെ ഈ രോഹിത്? നീ പറഞ്ഞതൊക്കെ അവൻ ചെയ്തു.
അവൻ പറഞ്ഞത് നീ ചെയ്തു. രോഹിത് വരുന്നവരെ നിനക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിൽക്കാം. ദേ, ഡോക്ടർ വളരെ നല്ല ആളാ. സൂപ്പർ. ഇതുപോലെ ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. രോഹിത് എന്നൊരുത്തിന്റെ കോണ്ടാക്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യുമായിരുന്നു? ലണ്ടനിലേക്ക് പോകാൻ രോഹിത് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ഞാനാണ് കാരണം. എനിക്ക് വേണമെന്ന് തോന്നി, മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ ആരും തന്നെ തന്റെ തെറ്റിനെ ഒരിക്കലും അംഗീകരിക്കാറില്ല. എന്റെ അടുത്ത് വരുന്നതിൽ പകുതി പേരും ലവ് ഫെയിലിയേഴ്സ്. കെയറിങ്, ഇന്റിമസി, അറ്റാച്ച്മെന്റ്, ഇത് മൂന്നും ചേർന്ന ഒന്നാണ് ലവ്. എല്ലാ സ്നേഹത്തിലും ഇത് മൂന്നുമാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറയുമ്പോൾ ബ്രേക്കപ്പ്, തകരുന്നു, പിരിയുന്നു, അങ്ങനെ എല്ലാം ഉണ്ടാവുന്നു. അപ്പോൾ ആഗ്രഹവും പ്രതീക്ഷകളും പാടില്ലെന്നാണോ ഡോക്ടർ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതൽ ആശയും ശക്തിയേക്കാൾ കൂടുതലുള്ള പ്രതീക്ഷയെയും കുറിച്ചാണ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. സോറി ഡോക്ടർ, എന്റെ ഐപാഡ് എവിടെയാ? നിങ്ങളെ റൂമിലുണ്ട് ഡോക്ടറെ. ഓക്കേ അമ്മേ. ആ ശരി, ഇപ്പൊ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? എല്ലാം വേഗം ശരിയാവും. ഞാൻ ഇവളുടെ ഒപ്പം കോളേജിൽ വഴക്കിട്ടോണ്ടിരുന്നതല്ലേ അമ്മേ. ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവളോടൊന്ന് സംസാരിക്കൂ. ശരി, നീ ഫോൺ അവക്ക് കൊടുക്ക. അമ്മയാ, അച്ഛൻ വീട്ടിലില്ലത്ര. എന്താ അമ്മേ? അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുന്നവരെ നന്നാവൂ. പഠിപ്പുണ്ടെന്ന അഹങ്കാരമാ നിനക്ക്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറയുന്നത് കേക്ക്. വേഗം പുറപ്പെട്ടു വാ. സമാധാനായിട്ടൊന്ന് കേൾക്ക്, അമ്മയുടെ ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറും. പറയൂ കൺമണി, വീട്ടിലേക്ക് വാ. നിന്റെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കും. ശരി അമ്മേ, ഞാൻ പിന്നെ സംസാരിക്കാം. കൺമണി, ഇനിയും നീ ഡോക്ടറുടെ ഒപ്പം ഇങ്ങനെ താമസിക്കുന്നത് അത്ര ശരിയല്ല. എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വാ. ഈസിയല്ലേ, എന്റെ ഡാഡിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നോ ഷാലു, ഞാൻ ഡോക്ടറുടെ കൂടെ തന്നെ താമസിക്കും. എന്താ പറയുന്നത്? എനിക്ക് കിട്ടിയ ആദ്യത്തെ പേഷ്യന്റ്, ബെസ്റ്റ് പേഷ്യന്റ് അയാള് തന്നെയാ. ഞാൻ അയാളും ക്യൂർ ചെയ്ത് അയാള് ത്രൂ തന്നെ ഞാൻ യു കെ പോകുന്ന പ്ലാൻ ഉറപ്പായും ശരിയാക്കും. ഹേയ്, അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ആരാണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കണം. ഹായ് ഡോക്ടർ. ഹായ്. എന്താ, പവർ കട്ട് ആണോ? ചെക്ക്. ഗുഡ് മൂവ്. കഴിച്ചോ? ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത്. സോറി ഡോക്ടർ, ഞാൻ വരുന്ന വഴിക്ക് തന്നെ കഴിച്ചു. ചെക്ക്. യു കെ എംബസി പോയപ്പോ തൊട്ട് ടെൻഷൻ തന്നെയാ. അതുകൊണ്ടാ സോറിന് ഫോണും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത. ചെക്ക്. ആ, രാവിലെ സോറിന്റെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. കെയറിങ്, അറ്റാച്ച്മെന്റ്, ഇന്റിമസി ആണ് ലവ് എന്ന് റൂബിൻ കൊട്ടേഷൻ ആണ് എടുത്തു പറഞ്ഞതല്ലേ. പക്ഷെ ഇപ്പോഴോ ഇത് പറഞ്ഞ് അത് പറഞ്ഞ് എല്ലാരും കെയറിങ് ആയിട്ട് എല്ലാരും അഭിനയിക്കുന്നു. ഡോക്ടർ, ചെക്ക്മേറ്റ്.
എന്താ ഡോക്ടർ? നീ എന്നെ മനസ്സിലാക്കിയതുപോലെ ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. ഇതാ ഈ പണത്തിന് വേണ്ടി നീ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ടെൻഷനായിട്ടുണ്ടാവും, എത്രമാത്രം സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെന്നും അറിയാം. ഐ ആം റിയലി സോറി. ഗുഡ് നൈറ്റ്. എന്തായാലും ഡോക്ടറുടെ സ്പോൺസർഷിപ്പില് ഇനിയും 10 ദിവസത്തിനകം നീ യുകെക്ക് പറക്കും. അതെ. അല്ല, അതുവരെ അയാളെ നീ എങ്ങനെയാ മാനേജ് ചെയ്യാൻ പോകുന്നത്? ഹേയ്, വാട്ട് എ ടൈമിംഗ്! അയാൾ തന്നെയാ. സംസാരിക്ക. ഹലോ ഡോക്ടർ. ഹായ് കൺമണി. എവിടെയാണ്? I'm waiting here for you. On the way, ഡോക്ടർ. നിനക്ക് എന്താ ഓർഡർ ചെയ്യണ്ടേ? എനിക്ക് എന്താ ഇഷ്ടം ഡോക്ടർക്ക് തന്നെ അറിയില്ലേ. ശരി, ഞാൻ ഓർഡർ ചെയ്തേക്കാം. 3 പേർക്ക് ഓർഡർ ചെയ്യണേ. വാട്ട്? ലഞ്ചിന് എന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വരാം. സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓ ഷുവർ. ബട്ട് ലഞ്ചിൻ ടൈം. പ്ലാൻ എന്താ? എനിക്കുള്ള കൊടുക്കുന്നല്ലോ. നീ പേടിക്കണ്ട. അപ്പോ ലഞ്ചിന് നിന്റെ കൂടെ ആരാ വരാൻ പോന്നെ? ദാറ്റ് ഇസ് എ സസ്പെൻസ്. ഓക്കെ ഷാലു, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇത് കണ്ടിരുന്നു. എന്ത്? സ്കൂട്ടർ നമ്പർ SR143. സത്യമൂർത്തി രത്നവേൽ, ഐ ലവ് യു. ശരിയല്ലേ? ഡോക്ടർ എന്നെ ശരിക്കും സിൻസിയറായിട്ട് സ്നേഹിക്കുന്നു. ഏയ് വേണ്ട, ഒരു സ്കൂട്ടർ നമ്പറിന് വേണ്ടി എത്ര ആലോചിച്ചിരിക്കുന്നേ. എന്തടി കളിയാ കാണോ നീ? അല്ലടി, ഞാൻ വെച്ചിട്ടുണ്ട് ഡോക്ടറുടെ സിംബോളിക് പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞതാ. വലിയ കണ്ടുപിടുത്തം തന്നെ. നിന്നെ ഞാൻ പിന്നീട് കണ്ടോളാം. നീ സൂക്ഷിച്ചിരിക്കുന്ന നല്ലത്. ഞാൻ നോക്കിക്കോളാം, നീ ആദ്യം പോവാ. ഓക്കേ. ഹായ് കണ്മണി. എന്താ ഡോക്ടർ, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ? നല്ല വിശപ്പ്. സ്റ്റാർട്ടർ ഓർഡർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഫുഡ്. താങ്ക് യു. വെൽക്കം സർ. ഓക്കെ. ഡോക്ടർ, വിസ സ്പോൺസർ എമൗണ്ട് ഞാൻ അടച്ചു. ഗുഡ്. അല്ല, കൂടെ ആരും ഉണ്ടാവും പറഞ്ഞിരുന്നല്ലോ. ആരത്? സസ്പെൻസ്. ഓക്കെ. പണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് പറയാറ്, ഇപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഫോണിൽ കളിക്കാൻ പാടില്ലെന്ന് പറയേണ്ട അവസ്ഥയായി. അതുപോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് നുണ പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ഞാൻ ഇന്നലെ തന്നെ രോഹിത്തിനെ കണ്ടു. സാറിന് സർപ്രൈസ് തരാൻ വേണ്ടി അവനോട് ലഞ്ചിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ മുങ്ങി. ഈ രോഹിത്തിന് ശരിക്കും വട്ടാ ഡോക്ടർ. ലഞ്ചിന് ഒഴിച്ചപ്പോ വന്നില്ല, ഇപ്പൊ മീറ്റ് ചെയ്യാന്നും വരുന്നില്ല. അവൻ എന്താ ചെയ്യാ? ഞാൻ അവനെ പോയി കണ്ടിട്ട് വീട്ടിലേക്ക് വരാം. ചെക്ക് പ്ലീസ്. ആ
ഓക്കെ ഡോക്ടർ, ലേറ്റായി. ഞാൻ രോഹിത്തിനെ ഗ്രാൻഡ് മാളിൽ മീറ്റ് ചെയ്തിട്ട് വേഗം വരാം കേട്ടോ. ബൈ. പക്ഷെ എത്ര ബുദ്ധിപൂർവാണ് എന്നെ പറ്റിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. സൈക്കോളജി സ്റ്റുഡന്റ് ആയ എന്നെ തന്നെ അയാൾ പറ്റിച്ചിരിക്കുന്നു. ഹേ, കം ദിസ് വേ. വാട്ട്? ഇതിട്ടിട്ട് വാ. എന്തിനടി? ഞാൻ പറയുന്ന കേട്ടാ മതി. നീ പോയി ഇതിട്ടേ. ഓ, ക്വിക്ക്. Okay, sir. നിന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞതാ. കറുത്ത പെണ്ണേ കരിങ്കുഴലി നീ. എന്താ ഇത്? എന്ത് പറ്റി? അപ്പുറത്തെ വീട്ടില്. അപ്പുറത്തെ വീട്ടില്? ഡോക്ടർ, ഡോക്ടർ എന്തായി? ഡോക്ടർ എന്താണ് പറ? എന്താണ്? കോൾ കൺമണി. ദിസ് നമ്പർ ഈസ് കറന്റ്ലി ബിസി. പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ. കോൾ കൺമണി. This number is currently busy. Please try again later. Call Kanmani. This number is currently busy. Please try again later.
ഹായ് ഡോക്ടർ. ഇറ്റ്സ് ഫോർ യു. ഈ ഡ്രസ് ഓർമ്മയുണ്ടോ നിനക്ക്? ഓ നോ, സൂപ്പർ. നിങ്ങൾ രണ്ടുപേർക്കും എന്തൊരു വേവ് ലെങ്ത്. രോഹിത്തും ഇതേ ഡ്രസ്സാ വാങ്ങി തന്നത്. ഡോക്ടർ, ഗുഡ് നൈറ്റ്. രോഹിത്തും ഇതേ ഡ്രസ്സ് വാങ്ങി തന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹായ്. ഓ ഗോഡ്. താങ്ക്സ്. ഇന്ന് നിനക്ക് എന്താ പരിപാടി? രോഹിത്തിന്റെ ഒപ്പം ചുറ്റാന്നല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. എന്തേ ഡോക്ടർ, എന്ത് പറ്റി ഇന്ന്? കൊറേ എസ് എം എസ് വരുന്നുണ്ടല്ലോ. എന്താന്നറിയില്ല. എപ്പോഴാ സർ വന്നത്? നൈസ്. ഞാൻ തന്നെ ഡോക്ടർക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ചു തരട്ടെ. ഡോണ്ട് ബി സില്ലി. എന്റെ പേര് ആരോ മാറി രജിസ്റ്റർ ചെയ്താണെന്നാ തോന്നുന്നത്. ഓ സോറി. സാറിന് പെട്ടെന്ന് കല്യാണം കഴിക്കണം തോന്നിയെന്ന് ഞാൻ വിചാരിച്ചു. എന്താ അങ്ങനെ പാടില്ലേ? ഓഫ് കോഴ്സ്, തീർച്ചയായും. ഓക്കെ. ഹേയ്, നീ എന്താ ചെയ്യുന്നത്? ഡോക്ടർ സത്യമൂർത്തി, എന്തുകൊണ്ടാണോ എന്റെ അടുത്ത് ഈ ഡ്രാമ കളിക്കുന്നത്? അത് ഞാൻ നിറവേറ്റാൻ പോവാണ്. നിന്റെ ഗെയിം ഒട്ടും മനസ്സിലാവുന്നില്ല. അയാൾക്ക് ഞാനൊരു പെണ്ണ് അന്വേഷിക്കാൻ പോവാണ്. ഞാൻ ഡോക്ടർ സത്യമൂർത്തിയാ സംസാരിക്കുന്നത്. അടുത്ത 10 മിനിറ്റിനുള്ളിൽ എന്റെ പേര് നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടാവാൻ പാടില്ല. Got that? ഞാൻ ക്ലിയർ ചെയ്യാം. ബ്ലഡി. ഹേയ്, ആ തോക്ക് പിടിച്ച് വെടി വെച്ച പെണ്ണിനെ പോലെ തന്നെയാ നീ. കോൺഫറൻസ് എല്ലാം കഴിഞ്ഞോ? എന്താ ഹിസ്റ്ററി? ഓ അതോ, എന്റെ കയ്യിലുണ്ട്. ആ എന്റെ ഫോണിൽ ചാർജ് കുറവാ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഷിറ്റ്. സൂരി സാറേ, ഈ ഫോൺ ചാർജിലിട്ടേക്ക്. ഓക്കെ സാറേ.
ഗോവിന്ദ്, നിങ്ങൾ ആവശ്യപ്പെട്ട റിപ്പോർട്ട്സ് എല്ലാം എന്റെ കൈവശമുണ്ട്. ഐ വിൽ ഇമെയിൽ ടു യു. താങ്ക് യു ഡോക്ടർ. യെസ്. അർജന്റായിട്ട് മെയിൽ ചെയ്യാൻ പറ്റുമോ? നോട്ട് എ പ്രോബ്ലം. ഷുവർ. ഇതപ്പോൾ ഉടനെ അയക്കാം. ഓക്കെ ഡോക്ടർ. ഗോവിന്ദ്, ഐ വിൽ കോൾ യു ബാക്ക്. സൂരി. യെസ് സാർ. വന്നു സാറേ. അല്ല, നീ ഇപ്പൊ ഐപാഡ് എടുത്ത്? അതെടുത്ത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കണ സാറേ. ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? ഫോണിൽ ആരെടുത്ത് പറഞ്ഞില്ലേ? അത് മനസ്സിലാക്കി ഞാനായിട്ട് കൊണ്ടുപോയി വെച്ചതാ. ചാർജ് ചെയ്യാനൊക്കെ നന്നായിട്ട് പഠിച്ചോ? പിന്നല്ലാതെ. എന്റെ ഐപാഡ് എപ്പോഴെടുത്ത്? എന്ന് മുതലേ ശീലാക്കി? എപ്പോഴോ ശീലാക്കണ. എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? ഇപ്പൊ എടുത്ത്. എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? എപ്പോഴോ എടുത്ത്. ഇപ്പൊ ശീലാക്കണ. എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? സാറാ, ഞമ്മള് ഐപാഡ് എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? എന്റെ ഐപാഡ് എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? എന്റെ ഐപാഡ് എപ്പോഴാ എടുത്തത്? എപ്പോഴാ ശീലാക്കിയത്? സാർ, സാറി സാർ, നിങ്ങൾ അന്ന് എന്നെ പിടിക്കേണ്ടതാ. ഭാഗ്യം കൊണ്ട് കൺമണി മേടം വന്ന് രക്ഷിച്ചതാ. ഇന്നോട് ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. കൺമണി വന്നിരുന്നോ? അതെ സാറേ. എപ്പോ? അന്ന് നിങ്ങൾ ടി വി പ്രോഗ്രാമിന് പോയില്ലേന്നാ. അന്ന് നിങ്ങളെ ഐപാഡ് ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കേനു. പെട്ടെന്ന് ഇത് ഓഫായി. ഞാൻ പിന്നെ അത് ഓണാക്കാൻ നോക്കിയപ്പോ ഓണാവണേ ഇല്ല. അപ്പൊ കൺമണി മേഡം വന്നാണ് അത് ശരിയാക്കിയത്. പഠിച്ചാണ് ഞാൻ ഇനി നിങ്ങളെ ഐപാഡ് തോടില്ല സാറേ. ഞാൻ ഇന്നലെ തന്നെ രോഹിത്തിനെ കണ്ടു. രോഹിത്തും ഇതേ ഡ്രസ് വാങ്ങി തന്നത്. ഞാൻ തന്നെ ഡോക്ടർക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ചു തരട്ടെ. നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിൽ നോ യൂസ്. 2 days അവൾ ലണ്ടനിലേക്ക് പോവും. അവളോട് നിങ്ങൾ സന്തോഷമായിട്ട് സംസാരിച്ച് പറഞ്ഞയച്ചോടെ. ശരി മോളെ, നമുക്ക് ക്യാഷ് വല്ലതും വേണോ? നോ അങ്കിൾ, ഇവളിപ്പോ ഒരു പുതിയ കേസ് അറ്റൻഡ് ചെയ്തു. അതിന് 25 lakhs ആണ് ഫീസ് ആയിട്ട് കിട്ടിയത്. ഏതെങ്കിലും പണക്കാര ഭ്രാന്തനെ നീ സുഖമാക്കിയോ? വട്ടനോ? എന്ത്, നീ പഠിക്കുന്നത് സൈക്യാട്രിക് ഡോക്ടറിന് വേണ്ടിയല്ലേ? എന്താ? ശരി ആന്റി, ഇവള് ട്രീറ്റ് ചെയ്തത് ഒരു ഭ്രാന്തനെ തന്നെയാ. കൺമണി, ഞാൻ അച്ഛൻ ആ ഭാഗത്ത് ഡ്രസ് നോക്കിട്ട്. നോക്ക്, ഒരു കാര്യം അറിയോ? എനിക്കും മായാക്കും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് പോലും നോക്കാതെ എന്നോടുള്ള ഇഷ്ടം പോലും പറയാതെ 25 lakhs എന്നെ അയാള് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എനിക്ക് അയാള് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്റെ ഉള്ളിൽ എന്തോ നല്ല പേടി തോന്നുടി, എന്താന്നറിയില്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാ ഈസി ആയാലുള്ള എന്റെ വീട്ടിലേക്ക് നീ വാ. ശരി, ഇതിൽ ഏത് ബ്ലോക്കാ? ഈ ബ്ലോക്കിലെ 8th floor. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി. എന്താ ഡോക്ടർ, ഒരു ടെൻഷൻ ഉള്ളതുപോലെ? എൻ്റെ ഒരു പേഷ്യൻ്റ്, പേര് അർജുൻ. കേസ് സ്റ്റഡി: ലവ്, ബിട്രയൽ, സൂയിസൈഡ് അറ്റംപ്റ്റ്. യൂഷ്വൽ ബട്ട് അൺയൂഷ്വൽ കേസ്. എന്നെ സംബന്ധിച്ച് ഒരു റിസാംബ്ലിംഗ് കേസ്. എ കേസ് വിച്ച് റിഫ്ലക്ട്സ്. ഈ കേസിൻ്റെ കാര്യത്തിൽ നിന്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. What? Famous psychiatrist Dr. Satyamurthy എന്റെ കഥ കേൾക്കണമെന്ന് പറയുന്നു. പറയൂ. ലൈഫിൽ ജോലി ഒഴികെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ യാന്ത്രികമായിരുന്നവനാണ് അർജുൻ. ഏകദേശം എന്നെ പോലെ തന്നെയാണെന്ന് കരുതിക്കോ. മായ എന്നൊരു പെണ്ണിന്റെ എൻട്രി അവന്റെ മെക്കാനിക്കൽ ലൈഫിൽ നിന്ന് ഒരു റിലീഫ് കൊടുത്തു. അത് ഏകദേശം നിന്നെ പോലെ എന്ന് കരുതിക്കോ. ഫോർ എക്സാമ്പിൾ, നിന്റെ പ്രസൻസിന് ശേഷമാണ് ഞാൻ കുറച്ച് യങ്ങായും റിലാക്സായും തിങ്ക് ചെയ്യാൻ ആരംഭിച്ചത്. അർജുൻ മായയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ മായ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അർജുൻ്റെ ആഗ്രഹം, സ്വപ്നങ്ങൾ എല്ലാം മായയെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മായയുടെ എയിം, ഇതിന്റെ പേരാണ് നാർസിസ്റ്റിക് പാത്തോളജി. അത് തന്നെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്നത്.
പ്രണയമെന്ന വികാരമില്ലാതെ ജീവിച്ച അർജുനന് മായയുടെ അപ്രോച്ച് അങ്ങനെയൊരു ഫീലിംഗ് ഉണ്ടാക്കി. സോ അർജുനെ സംബന്ധിച്ച് ഈ രൂപം യാഥാർത്ഥ്യമാണെന്ന് കരുതി. ഇതിനെ എങ്ങനെയാ നാസിസ്റ്റിക് പാത്തോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ക്ലിയർലി എവിഡന്റ് ദിസ് ഇസ് പ്രൊഫൗണ്ട് മെലങ്കോലിയ. അർജുന്റെ സപ്പോർട്ട് കൊണ്ട് മായയുടെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറി. പക്ഷെ മായയ്ക്ക് അർജുന്റെ പ്രണയം നിറവേറ്റാനായില്ല. അർജുൻ അവന് ഇഷ്ടമുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ മായ അവൻ അപ്രോച്ച് ചെയ്യുന്ന മുൻപേ അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേനെ. കറക്റ്റ്. അപ്പോ നീയും നിന്റെയും അച്ചീവതിന് ശേഷം എന്നെ മറക്കുമായിരിക്കുമല്ലേ? ഡോക്ടർ, അയ്യോ സീരിയസ്? കോമഡി ആയിട്ട് പറഞ്ഞതാണോ സാർ അർജുനും പിന്നെ എന്നെ മായയുമായിട്ട്? സോ അബ്സർഡ്. ഡോക്ടർ, ഈ കേസിൽ അർജുൻ ഒരു മണ്ടനാ. ഹി ഈസ് ടോട്ടലി എ ബുൾഷിറ്റ്. നിന്നോടടി താങ്ക്സ് പറയേണ്ടത്. സെന്റിമെന്റ്സ് ഒന്നും അല്ല, ഞാൻ സത്യ പറഞ്ഞത്. കറക്റ്റായ സമയത്ത് എന്റെ ഹെൽപ്പ് ആണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയത്. ശരി, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്നോട് സൂക്ഷിച്ചു പോണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആ ഡോക്ടറോട് താങ്ക്സ് എന്ന് നിന്നോട് പറയാൻ. അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡോക്ടർ വളരെ നല്ല മനുഷ്യനാണ്. എന്റെ സ്പോൺസർ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബട്ട് യു നോ വാട്ട് ശാലിനി, എന്നെ സംബന്ധിച്ചിടത്തോളം അയാളാണ് എന്റെ ഫസ്റ്റ് പേഷ്യന്റ്. ശരിടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
തമ്മിലുള്ള എന്റെ തോൽവി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൺമണി. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ലവ് ആൻഡ് ടു ബി വൈസ് എന്നത് എത്രമാത്രം സത്യമാണ്. ബട്ട് കൺമണി, നീ എന്നെ കബളിപ്പിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഐ ആം സോറി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആം സോറി, കുറച്ച് ലേറ്റായി. മൈ റിപ്പോർട്ട്സ്. ഡോക്ടർ, നിങ്ങളെന്താ വല്ലാതിരിക്കുന്ന പോലെ? അല്ല, വല്ലാതെ ഡള്ളായിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്കിപ്പോൾ മായയുടെ ഓർമ്മ വരുന്നേ ഇല്ല. നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? ആ ശരി ഡോക്ടർ, ഞാൻ വരട്ടെ ഡോക്ടർ. യു ബ്ലഡി ഇഡിയറ്റ്. സോറി ഡോക്ടർ. ഐ എം സോറി. ഇവര് ആരാ ഡോക്ടർ? നിങ്ങളുടെ വൈഫാണോ? ഇപ്പോ ഇവര് ജീവനോടില്ലേ ഡോക്ടർ? സോറി ഡോക്ടർ, ഇത്ര ചെറുപ്രായത്തിൽ എങ്ങനെയാ മരിച്ചത്? യെസ് ഡോക്ടർ, ഞാൻ രോഹിത്തിന്റെ ഒപ്പം ഇവിടെ ഗ്രാൻഡ് മാളിലുണ്ട്. നോ താങ്ക്സ്, ഇപ്പൊ എനിക്കൊന്നും ആവശ്യമില്ല. പേഷ്യന്റിന്റെ അടുത്താണോ? അതെ. ഐ കോൾ യു ബാക്ക് ലേറ്റർ. ശരി. ഡോക്ടർ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഈ ഫ്രെയിം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം. പറയൂ ഡോക്ടർ, പ്ലീസ്. ഗ്രാൻഡ് മാൾ. ഒരു മണിക്കൂർ വാങ്ങിച്ചോണ്ടിരാ ഡോക്ടർ. വീണയുടെ കമ്പി മുറിക്കുന്നത് പോലെ ആരെങ്കിലും എന്റെ പ്രണയിനിയെ വേദനിപ്പിക്കാതെ കൊന്നു തരുമോ? ഇതല്ല സാർ. ഈ ഫ്രെയിം കൊള്ളാൻ നോക്കി. ഏ അല്ല, ഈ ഫ്രെയിം അല്ല, ഇത് വേണ്ട. ഇത് ഡോക്ടറുടെ വൈഫല്ലേ? അവര് തന്നെ. ഡോക്ടർ, ഡോക്ടർ, നിങ്ങളുടെ വൈഫിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഓക്കേ, റിലാക്സ്, അതിരിക്ക്, റിലാക്സ്. എന്താ ഉണ്ടായത് ഡോക്ടർ? നിങ്ങളുടെ വൈഫിനെ ഞാൻ അവിടെ ജീവനോട് കണ്ടു. അതെ ഡോക്ടർ, എന്റെ മുമ്പിൽ ഇങ്ങനെ പ്രേതത്തെ പോലെ. അർജുൻ, എന്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷത്തിൽ കൂടുതലായി. അപ്പൊ എങ്ങനെ ഞാൻ അവരെ കണ്ടു?
തീർച്ചയായിട്ടും അത് അവര് തന്നെയാ. ഐ ആം ഷുവർ. ഞാൻ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് അവരെ കണ്ടു. അവര് തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവളെ ഇനിയും കണ്ടാൽ എന്നോട് വന്ന് പറയ. ഒന്ന് പോടി, ഒരു ഐസ്ക്രീം കഴിച്ചാലോ. പപ്പോ, ഈ കൺമണി, ശരിക്കും രോഹിത് എന്നൊരു ക്യാരക്ടർ വന്ന് നിന്നെ അപ്രോച്ച് ചെയ്താ നീ എന്ത് ചെയ്യും? ആ ചെറുക്കൻ സ്മാർട്ട്, ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ എസ് പറയില്ലേ നീ? ഹലോ കൺമണി, നീ എവിടെയാ? ആസ് യൂഷ്വൽ രോഹിത്തിന്റെ കൂടെയാ. അശോക് നഗർ പിസ്സ ഹട്ടില് 5 മണിക്ക് കാണാൻ പറ്റുമോ? ഓക്കേ ഡോക്ടർ. യെസ് ഡോക്ടർ. അർജുൻ, നീ എവിടെയാ? ഞാൻ വീട്ടിൽ തന്നെയാ ഡോക്ടർ. ഇന്ന് ഈവനിങ് 5:15 അശോക് നഗർ പിസ്സ ഹട്ടിൽ വെച്ച് കാണാൻ പറ്റുമോ? ഷുവർ ഡോക്ടർ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് നീ എന്റെ വൈഫിനെ കാണാറുണ്ട്? അതെ ഡോക്ടർ, ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ വൈഫിനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ മായയുടെ മുഖം നിന്റെ മനസ്സിൽ വരുന്നില്ല അല്ലേ? ഒട്ടും തന്നെ ഇല്ല ഡോക്ടർ. അർജുൻ, നിനക്ക് ഈ പ്രോബ്ലം അഗ്രിവേറ്റ് ആയിട്ടുണ്ട്. മുൻപ് നിന്റെ മനസ്സിലുണ്ടായിരുന്ന മായയുടെ രൂപം ഇപ്പോൾ എന്റെ ഭാര്യ കൺമണിയെ പോലെ തോന്നിക്കുന്നു. സോ വീണ്ടും നിനക്ക് ചികിത്സ ആവശ്യമായി വന്നിരിക്കുന്നു. ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാം ഡോക്ടർ. എനിക്ക് മായയുടെ ടോർച്ചർ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മുന്നിൽ അവൾ വരാതിരിക്കാൻ ഞാൻ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? അത് നിന്റെ തീരുമാനങ്ങൾ പോലെയായിരിക്കും. ഹലോ ഡോക്ടർ. യെസ്. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞാൻ UKയിലേക്ക് പോവാണല്ലോ. സോ രോഹിത് അവന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുന്നു. ഞാൻ നാളെ രാവിലെ വന്ന് എന്റെ സാധനങ്ങൾ എടുത്തോളാം. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഡോക്ടർ, ആ മായ ഇല്ലാതാക്കുമ്പോൾ അത് എന്നെ അറ്റാക്ക് ചെയ്താൽ? അർജുൻ, നീയും ഞാനും എല്ലുകൾ കൊണ്ടും മാംസം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ട യഥാർത്ഥ രൂപങ്ങളാണ്. മായ ഈസ് ജസ്റ്റ് ആൻ ഇല്ലൂഷൻ. അതിന് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്താ പറയുന്നത് ഡോക്ടർ? അർജുൻ, എനിക്ക് നിന്നെ ഒബ്സർവ് ചെയ്യണം. ഇന്ന് നീ എന്റെ വീട്ടിലുണ്ടാവണം. ശരി ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി? ടാബ്ലറ്റ് ഫസ്റ്റ്. അർജുൻ, ഞാൻ ക്ലിനിക്കിലേക്ക് പോവാ. നീ സാവധാനം ഫ്രഷാവ്. താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും, ഓൺ ദ ഡൈനിങ് ടേബിൾ. ശരി ഡോക്ടർ. ടേക്ക് കെയർ. ഡോക്ടർ. യെസ്. ഡോക്ടർ പോയിട്ട് എപ്പോ വരും? എന്താ വീണ്ടും പഴയ ആ തോട്ട്സൊക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ നശിപ്പിച്ചേക്ക്. Thank you.
ഹലോ ഡോക്ടർ, പെട്ടെന്നൊരു അർജന്റ് വർക്ക് വന്നു. നീ നിന്റെ തിങ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ഓക്കെ ഡോക്ടർ. ഗോഡ് ബ്ലെസ് യു. നിന്നെ കൊല്ലാതെ വിടില്ല ഞാൻ. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എന്നെ എന്തിനാണ് പിന്തുടരുന്നത്? അന്ന് മോളിലേക്ക് വന്നു, റെസ്റ്റോറന്റിലേക്ക് വന്നു, റോഡിൽ വന്നു, ബീച്ചിലും വന്നു, ഇപ്പോ ദാ ഇവിടെയും വന്നു. നിന്നെ കൊല്ലാതെ വിടില്ല ഞാൻ. യാന്ത്രികമായിരുന്നവനാണ് അർജുൻ, ഏകദേശം എന്നെ പോലെ തന്നെയാണെന്ന് കരുതിക്കോ. മായ എന്നൊരു പെണ്ണിന്റെ എൻട്രി അവന്റെ മെക്കാനിക്കൽ ലൈഫിൽ നിന്ന് ഒരു റിലീഫ് കൊടുത്തു. അത് ഏകദേശം നിന്നെ പോലെ എന്ന് കരുതിക്കോ. നീ ഡോക്ടറുടെ പേഷ്യന്റ് അർജുൻ അല്ലേ? അതേടി, ഞാൻ അദ്ദേഹത്തിന്റെ പേഷ്യന്റ് അർജുനാണ്. നീ മായയാണ്. അതെ, ഞാൻ മായ തന്നെയാണ്. പക്ഷെ നിന്റെ മായ അല്ല, ഡോക്ടറുടെ മായയാണ്. ഡോക്ടറുടെ മായ? അതെ. ഇല്ല ഇല്ല, അവരുടെ പേര് കൺമണി. ആ കൺമണി, കറക്റ്റ്. എന്റെ വൈഫിനെ പോലെ തന്നെ കാണാനാണ് നിന്റെ മായ. അവളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്ക് അർജുൻ, കൺമണിയുടെ രൂപത്തിലുള്ള മായയല്ല, പിന്നെ ഡോക്ടർ സത്യമൂർത്തിയുടെ ഭാര്യയുമല്ല. ഡോക്ടർ സത്യമൂർത്തിയെ പോലെ ഞാനും ഒരു സൈക്കോളജി ഡോക്ടറാണ്. ഞാനും നിന്നെ പോലെ ഒരു ജീവനുള്ള വ്യക്തിയാണ്. അർജുൻ, ഞാൻ മായയല്ല, എന്നെ വിശ്വസിക്കണം പ്ലീസ്. കൺമണിക്ക് 2 ക്യൂബ്, സത്യമൂർത്തി രത്നവേലിന് 3 ക്യൂബ്.
ഹായ് കൺമണി, രോഹിതിന് കോഫി കൊടുത്തു നീ. ഓ, രോഹിതിന് വരാൻ കഴിയില്ലല്ലേ. ഞാനുണ്ടാക്കിയ ക്യാരക്ടർ ഉപയോഗിച്ച് എന്നെ തോൽപ്പിച്ചു അല്ലേ. വെൽ പ്ലേഡ്. ഈ ഇന്റലിജൻസ് ആണ് എനിക്ക് നിന്നിൽ ഒരുപാട് ഇഷ്ടമായത്. കൺമണി, കൺമണി, കൺമണി. ഓ കോഫി, നിന്റെ കൈ കൊണ്ടൊരു കോഫി കുടിച്ചിട്ട് എത്ര നാളായി. സ്വീറ്റ് കൺമണി, നീ എന്തെന്നെ മനസ്സിലാക്കാഞ്ഞത്. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. കം ബാക്ക് ടു മീ. Get it!
കൺമണി വേണ്ട, വേഗമോ കൺമണി. ഇറങ്ങട്ടെ ബൈ അച്ഛ. ബൈ. ടൈം കീപ്പ് ചെയ്യണമെന്ന് എത്ര പ്രാവശ്യം പറയുന്ന, തീരെ പറഞ്ഞ അനുസരിക്കില്ലേ? സോറി മാം. ഓക്കെ, ടെൽ മീ. ബ്ലഡ് ടെസ്റ്റും ECG-യും നോർമലാ, BP-യും കൊളസ്ട്രോളും നോർമൽ, കോമയാണെന്നുള്ളൂ, ബാക്കിയെല്ലാം നോർമലാ. ശരി. ഓക്കെ മാം. ഹലോ ഡോക്ടർ, എന്തു പറയുന്നു? ഞാൻ ഡോക്ടറുടെ കൺമണിയാണ്. എന്റെ ഓർമ്മകളും എന്റെ സംസാരവും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സാറിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു ഡോക്ടർ ആവാൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. താങ്ക്സ്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒരു സാധാരണ മനുഷ്യന്റെ പ്രവൃത്തികളാണ്. എനിക്ക് സാറിനോട് യാതൊരു ദേഷ്യവുമില്ല. ഡോക്ടർ, സാറാണ് എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്. സാറിനെ പഴയതുപോലെ ആക്കിയാൽ മാത്രമാണ് ഞാൻ നല്ലൊരു സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കൂ. ഓക്കെ ഗിരി, നാളെ ഞാൻ ഈ സമയത്ത് തന്നെ വരാം കേട്ടോ.